من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. ومان إغرايا ومن نرايا صلاح الدين فيسي أورغلي ومان إغرايا متو عالمين غلي دين اندي سنة ماعت اندي കർമ്മ ധീരരായ പ്രവർത്തകന്മാരെ, ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഭവനത്തിൽ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെട്ട ഖൈറായ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ഈ അമലിനെ ചേർക്കുകയും ഈ ഹാർദ്യങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ റിളുവാൻ അള്ളാഹു ദാനമായി നൽകുകയും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മക്ബൂലിയങ്ങളായ സ്വാഹിമീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നോമ്പിൽ നമ്മൾ അറിയാതെയോ മറ്റോ അറിഞ്ഞോ നമ്മുടെ മറ്റു ചില അറിവില്ലായ്മ കൊണ്ടോ ബുദ്ധിമോശം കൊണ്ടോ വന്നു പോകുന്ന അബദ്ധങ്ങളെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പൂർണമായി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ മജ്ലിസ് ഇജാബത്തിന്റെ മജ്ലിസാക്കി തരട്ടെ, ഇജാബത്തിന്റെ മജ്ലിസാക്കി തരട്ടെ. എമ്പാടും സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ അറുവാഹകൾ കൊണ്ടും മലായിക്കത്തുർ റഹ്മത്തിന്റെ സാന്നിധ്യം കൊണ്ടും സുലഹാക്കളായ ജിന്നുകളുടെ സാന്നിധ്യം കൊണ്ടും നിറക്കപ്പെട്ട മജ്ലിസുകളിൽ അള്ളാഹു തആല ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പള്ളി പരിസരത്ത് കിടന്നിറങ്ങുന്ന എല്ലാവർക്കും അള്ളാഹു തആല പൊറുത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമയായി പൊരുത്തപ്പെട്ട സമയത്ത് പൊരുത്തപ്പെട്ട ഏറ്റവും വലിയ കലിമത്തു ത്വയ്യിബ ഉച്ചരിച്ച് അള്ളാഹുവിങ്കിലേക്ക് തിരിച്ചു മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട ആറടി മണ്ണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട നാട്ടിലും ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളുടെ ചാരയുമായി ഒരാറടി മണ്ണിൽ കിടക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മ. മുഅ്മിനീങ്ങളെ, കുറഞ്ഞ സമയം കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും മുന്നിലേക്ക് കയറിയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് നിന്റെ ഇടയിലൊക്കെ ഒഴിവുണ്ട്. ദൂരെ ഇരിക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ കഴിയൂല. കുറെ ദൂരെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കയറി കയറി ഇരുന്നോളൂ, ഞാൻ നിങ്ങളെ ദീർഘിപ്പിച്ച് ബുദ്ധിമുട്ടാക്കൂല. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. തിരക്കുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതെന്നൊരു പ്രയാസമല്ല, അതിനൊക്കെ സമയം കണക്കാക്കി ദീർഘിപ്പിക്കാതെ ഒരു ഗൗരവമായ കാര്യത്തെ മനസ്സിലാക്കി നമുക്കിവിടെ നിന്ന് പിരിയാം. ഒരിക്കലും ബുദ്ധിമുട്ടാക്കി സംസാരിക്കുകയില്ല. എല്ലാവർക്കും തിരക്കാണ് എന്നെനിക്കറിയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വയസ്സായ മനുഷ്യന്മാര് ചുമരിനും മറ്റൊക്കെ ചാരിയിരിക്കുക സ്വാഭാവികമാണ്. കാരണം അവർക്ക് തളർച്ച, വിഷമം, വേദന, പുറം വേദന ഒക്കെ ഉണ്ടാവും. എന്നാല്
ഏറ്റവും ചെറുപ്പക്കാരായ ആളുകളും അങ്ങനെ ചാരിയിരിക്കുക എന്നതൊരു ഗുണകരമായ കാര്യമല്ല. അവർ മുന്നിൽ വന്നിരിക്കുകയും സദസ്സിലേക്ക് കയറി അടുത്ത് കയറിയിരിക്കുകയും ചെയ്യണമെന്നും വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ എന്ന ഈ സൃഷ്ടി നമ്മുടെ അറിവിലും പരിചയത്തിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതമായ നൂറാനിയത്തിനുള്ള ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും സമുന്നതമായ വിശേഷണമാണ് നൂർ. ആ നൂറിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ സംവിധാനിച്ചത്. മനുഷ്യൻ എന്നത് നൂറാണ്. മലായിക്കത്തിന്റെ നൂറിനേക്കാൾ സമുന്നതമാണ് മനുഷ്യന്റെ നൂറ്. എന്തുകൊണ്ട്? അബുൽ അർവാഹാണ് നൂറ് മുഹമ്മദ് അഥവാ റൂഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് റൂഹ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നൂറ് മുഹമ്മദാണ് അഥവാ റൂഹ് മുഹമ്മദാണ്. ആ റൂഹ് മുഹമ്മദ് ആകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നൂറാനിയത്ത് വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക്ക മലക്കുകളെ പടച്ചത് മുത്തുനബിയുടെ നൂറാനിയത്തിൽ നിന്നാണ്. അപ്പോൾ മലായിക്കത്തിന്റെ നൂറിനേക്കാൾ വലുതാണ് മനുഷ്യന്റെ നൂറ്. മനുഷ്യനുടെ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. റൂഹ് എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ച മനുഷ്യൻ ആദമല്ല, ആദ്യം പടച്ച മനുഷ്യൻ മുഹമ്മദ് മുസ്തഫയാണ്. ആദ്യത്തെ ഖൽഖും മുഹമ്മദ് മുസ്തഫയാണ്. എന്നാൽ ഈ ഒരു സംവിധാനത്തിൽ ആദ്യമായി പുറപ്പെടുവിച്ചത് ആദമാണെന്ന് മാത്രം. അലൈഹിസ്സലാം കുല്ലുക്കും മിൻ ആദം എന്ന ഈ പറഞ്ഞ പ്രയോഗം, അതായത് റൂഹും മണ്ണും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഈ ഒരു ശൈലിയിൽ ആദ്യമായി പുറത്തു വന്ന ആൾ സയ്യിദുന ആദമാണ്. അത്രയുള്ളൂ. മനുഷ്യൻ എന്ന വാക്കിന്റെ സമ്പൂർണ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ കോലം എന്ന് മാത്രമാണ്, അല്ലാതെ അല്ല. അല്ലാതെ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ അഖ്ദമും അസ്ബഖും ആദ്യം സൃഷ്ടിക്കപ്പെട്ടതുമാണ് മനുഷ്യൻ. മനുഷ്യനേക്കാൾ ഒരു മലക്കും മുൻകടന്നിട്ടില്ല. ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള വിഭാഗം മലക്കുകൾ അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് മനുഷ്യന്റെ റൂഹിനെയാണ്. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ പടച്ചത്. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവസ്വം പടച്ചത്, എല്ലാം പടച്ചത്. എല്ലാത്തിന്റെയും മേലെയാണ് മനുഷ്യൻ എന്ന ഈ സൃഷ്ടിയുടെ പ്രാധാന്യം. അത് വളരെ ഒന്നാമതായി മനസ്സിലാക്കണം. ഇതെന്തിനാ ഈ പറയുന്നതെന്നാണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെന്തിനാണ് പറയുന്നത് എന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും എന്തിനാണ് ഇപ്പൊ ഇവിടെ നീ പറഞ്ഞത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വർത്തമാനമാണ് ഈ പറഞ്ഞത്. ആദ്യം ഇന്ന് ബേസ് ഇട്ട് വെക്കണം, എന്നാലേ ഇനി പറഞ്ഞത് മനസ്സിലാവുള്ളൂ. മനുഷ്യൻ ആരുടെ മേലെ? മനുഷ്യന്റെ മേലെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും, ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇന്നൽ മുഅ്മിന അഅ്ലമു ഇൻദല്ലാഹി ദറജതൻ മിൻ മൻസിലത്തിൽ മിൻ മൻസിലത്തിൽ ഇന്നൽ മുഅ്മിന അഅ്ലമു ഇൻദല്ലാഹി മൻസിലത്തൻ മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖവബി وانه لا يعرفه اهل السماء كما يعرفه اهله എന്ന മുത്തറസൂൽ. എന്തൊരു വർത്തമാനമാണ് ആ പറഞ്ഞത്. ഇമാം ഹാകിം തന്റെ മുസ്തദ്രക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് മുൻഗാമികളും പിൻഗാമികളും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ താൽപര്യം? ان المؤمن عند الله اعظم عند الله منزله സ്ഥാനത്താൽ മുഅ്മിനീങ്ങൾ, മുഅ്മിനായ മനുഷ്യൻ, സാധാരണ ഒരു മുഅ്മിൻ, മുഅ്മിൻ ആരല്ല, നബിയല്ല, ടച്ച്ഡൗണില്ലേ പറഞ്ഞത്, നബിയൊന്നുമല്ല, ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അഅ്ലമു സമുന്നതമാണ്. മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർവബി മുഖർവബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ സമുന്നത സ്ഥാനമാണ് ആരുടെ സ്ഥാനം? ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം.
ഈ മുഅ്മിനായ മനുഷ്യൻ ലയഅലിഫുഹു അഹ്ലു സമാഇ ആകാശത്തുള്ള എല്ലാ മലക്കുകളും ഒരു മുഅ്മിനായ മനുഷ്യനെ അറിയും. കമായഅലിഫുഹു അഹ്ലുഹു അവന്റെ ഭാര്യ അവനെ അറിയുന്നത് പോലെ. അത് പറഞ്ഞിട്ട് മനസ്സിലായോ? ഒരു മനുഷ്യനാകുമ്പോ നമ്മളെ ഏറ്റവും അറിയുന്ന ആളാരാ? പറ കുട്ടിയാവുന്ന കാലത്ത് ഉമ്മയാണ്. ഒരു പൂർണ്ണ പുരുഷൻ, ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പെണ്ണും കൂടെ കെട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലം അവളെ കൂടെ കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഉള്ളും പുറം ആരറിയും? ഭാര്യ അറിയും. അങ്ങനെ തന്നെയല്ലേ ഭാര്യനെ പോലെ നമ്മളെ പോലെ അറിയുന്ന ഒരാളുണ്ടാവില്ല? അതിനേക്കാൾ ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യനെ ആകാശത്തുള്ളവരെല്ലാം അറിയും. അവന്റെ ഭാര്യ അവനെ അറിയുന്നത് പോലെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവന്റെ സ്ഥാനം ആരെക്കാൾ മേലെന്നാർന്ന് മനസ്സിലത്തിൽ മലക്കിയുമല്ല, മനസ്സിലത്തിൽ മലക്കി മലക്കിനേക്കാൾ വലിയ സ്ഥാനം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പൊ ഇതെന്തിനെ മനസ്സിലാക്കി വളരെ ചിന്തിക്കണം. നമ്മൾ ആര്? നമ്മൾ നൂറാണ്. നമ്മൾ പ്രകാശമാണ്. എന്താണ് നമ്മളിൽ ഒരു പ്രകാശമുണ്ട്? അത് നമ്മുടെ റൂഹാണ്. അതിന് മുഅ്മിനാകുമ്പോൾ ആ പ്രകാശം കത്തിക്കൊണ്ടു നിൽക്കും, മറ്റോൻ ആ പ്രകാശത്തെ കെടുത്തും. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ആ പ്രകാശത്തിൽ നിലകൊള്ളും. മനസ്സിലാവണ്ടേ പറഞ്ഞത്? ആ പ്രകാശമാകട്ടെ മലക്കിന്റെ പ്രകാശത്തെക്കാൾ ഉന്നതവുമാണ്. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് വെളിച്ചം കൊടുത്ത മുനവ്വിർ അല്ലാഹു ആണ്. കേട്ടോളേ, സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്ത്, ആകാശ ലോകങ്ങൾക്ക് വെളിച്ചം കൊടുത്തവൻ പറയാം അല്ലാഹു ആണ്. മസലു നൂരിഹി മസലുൽ മൂലിഹി, ആ ആയത്തിന്റെ തഫ്സീർ ബഹുമാനപ്പെട്ട എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നത് അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം എന്ന ആ വാക്കിന് അവിടെ തഫ്സീർ കൊടുക്കുന്നത് അൽ മുഅ്മിനുൽ കാമിലു, സമ്പൂർണനായ മുഅ്മിനാണ്. ആകാശ അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം സൂര്യനല്ല. സൂര്യൻ ഒരു ദിവസം കെട്ടുപോകും. മനസ്സിലാവണ്ടാ പറഞ്ഞത്? ഒരു ദിവസം സൂര്യന്റെ വെളിച്ചം കെട്ടോ, മുഅ്മിന്റെ വെളിച്ചം കെട്ടുപോകൂല. മുഅ്മിൻ മണ്ണല്ല, മണ്ണ് മുഅ്മിനിന്റെ കൂടാണ്. മുഅ്മിനിന്റെ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിന്റെ ബാപ്പ മുഹമ്മദാണ്. അന്ത ഉമ്മുൻ അം അബു ആദമിന്റെ ബാപ്പയും മുഹമ്മദാണ്. മനസ്സിലാവണ്ട പറഞ്ഞത്? ആദം എന്ന മഹാനായ സൈന ആദമിന്റെ വാപ്പയും ആരന്നെയാണ്? മുഹമ്മദ് മുസ്തഫ ഹബീബായ മുഹമ്മദാണ്. കാരണം അവ്വലുൽ ഖൽഖ് മതാകുന്ത നബിയൻ, നിങ്ങൾ എന്നെ നബിയായ വെച്ചപ്പോ പറഞ്ഞു കാന ആദമു ബൈനൽ മാഇ വത്തീൻ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ കടന്നപ്പോഴും ഞാൻ നബിയായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഞാൻ ഉണ്ടായിരുന്നു കൂടിയല്ല, ഞാൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറ ഞാൻ ഉണ്ടാവും. ഞങ്ങളെപ്പോഴേ ഉണ്ടായിരുന്നല്ല, ഞങ്ങളെപ്പോഴേ നബിയായ ആകാശ ലോകങ്ങൾക്കിടയിലെ എല്ലാ സൃഷ്ടികൾക്കിടയിലും നിങ്ങൾ എന്നാണ് നബിയായി ഹാസിറായത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മുസ്തഫായ നബിയുടെ മറുപടി കാന ആദമ ബൈനൽ മാഇ വത്തീൻ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ കടന്നപ്പോഴും ഞാൻ നബിയായിരുന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പാഠം നമ്പർ ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമുന്നതമായ നൂറാണ് പ്രകാശം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പ്രകാശം നിങ്ങൾ ചിന്തിക്കണം. ഈ പ്രകാശം ഏറ്റവും ലഭിച്ചിട്ടുള്ള വിഭാഗം ഉമ്മത്ത് മുഹമ്മദാണ്. കാരണം മറ്റുള്ള സമുദായങ്ങൾ അവരുടെ നബിമാർ വഴിയാണ് മുഹമ്മദ് മുസ്തഫയോട് ബന്ധപ്പെടുന്നതെങ്കിൽ ഈ സമുദായം ഹബീബായ നബിയോട് നേരിട്ടാണ് ബന്ധപ്പെടുന്നത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരാണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا وسراجا منيرا പ്രകാശം കൊടുക്കുന്ന വിളക്കാണ് അലി മുഹമ്മദ് മുസ്തഫ. തല കൊടുത്തിട്ട് ചിന്തിക്കണം ഈ പറയുന്നത്, തല കൊടുത്തിട്ട് ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫ ആരാണ്? യാ അയ്യുഹൻ നബി ഓത്, ആർക്കായിരുന്നൊക്കെ കിട്ടാത്തത്? യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ശാഹിദൻ ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا وسراجا منيرا. ഇത് വെളിച്ചം എന്ന, ഇത് വെളിച്ചം കൊടുക്കുന്ന വിളക്കല്ലേ? പറ, ഇത് വെളിച്ചം കൊടുക്കുന്ന വിളക്കാണല്ലോ. മനസ്സിലാവുന്ന പറഞ്ഞത് വളരെ ചിന്തിക്കാം. വസിറാജ മുനീറ, വെളിച്ചം കൊടുക്കുന്ന വിളക്കാണ് ആര്? ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. യാ അയ്യുഹൻ നബിയ്യു, മുത്തു മുഹമ്മദ് മുസ്തഫ വെളിച്ചം കൊടുക്കുന്ന, വെളിച്ചം കൊടുക്കുന്ന വിളക്ക്. എന്താണ് അന്തല്ലാതെ പറയുന്നത്? വെളിച്ചം കൊടുക്കുന്ന വിളക്കാണ് ആര്? മുഹമ്മദ് മുസ്തഫ. മറ്റുള്ള ആ കാലഘട്ടത്തിലെ അമ്പിയാക്കളുടെ കോമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുണ്ട്. നബിയോട് ബന്ധമില്ലാത്ത ഒരു ജനതയുമില്ല. ഏത് ജനതയ്ക്കും ആരോട് ബന്ധമുണ്ട്? മുസ്തഫാനബിയെ കട്ട് ചെയ്താ പിന്നെ ഒന്നുമില്ലല്ലോ. ആര്? ഹത്താ ജിബ്രീൽ. ആരടക്കം? സയ്യിദ്ന പറ ആരടക്കം? സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലിനെ കട്ട് ചെയ്താ ഒക്കെ കട്ട് ചെയ്യും, എല്ലാം അള്ളാഹ് കട്ട് ചെയ്യും. അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റു നബിമാരുടെ കാലത്തെ ജനതയ്ക്ക് ബന്ധം ആ നബിമാർ വഴിയാ, എന്നാൽ നമുക്ക് ബന്ധം സിറാജ മുനീറ. അതായത് അവർ കത്തിച്ച് നബീന്ന് കൊണ്ടുപോയ വിളക്കിൽ നിന്നാണ് അവർ വിളിച്ചു കിട്ടിയത്. പറ മറ്റു ജനതയുടെ ജനതകളുണ്ടല്ലോ, ആ ജനതയ്ക്ക് നബീന്ന് വിളിച്ചു കിട്ടിയുണ്ട്. പക്ഷെ എങ്ങനെയാണ് കിട്ടിയത്? അവരുടെ നബി മുക്തി നബിയിൽ നിന്ന് കത്തിച്ച ചെറുവിളക്കിൽ നിന്നാണ് അവർക്ക് പുരുഷം കിട്ടിയത്. നമുക്ക് എന്ത്? എങ്ങനെയാണ് ഡയറക്റ്റ്? അവരെ നബിയോ? അവരെ നബി എന്ന് പറഞ്ഞാൽ കുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസ് ഖർഫം മിൻ അൽബഹ്രി ഔ റസ്സം മിൻ അദ്-ദിയബി. അവരെ നബിമാർക്ക് നമ്മുടെ നബിയെ എത്രയേ കിട്ടിയിട്ടുള്ളൂ? ഒരു ബഹ്റിൽ നിന്ന് ഒരു കൈ കൊണ്ട് പോയെന്ന് അത്രേ. അപ്പൊ പിന്നെ ബഹ്റിനോട് നേരിട്ട് ബന്ധമുള്ള ഒരവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലല്ലോ. പ്രശ്നം മനസ്സിലാവണം. നിങ്ങൾ ഇങ്ങനെ ദൂരെ പോയി അന്തം വിട്ടിരുന്ന എന്ത് മനസ്സിലാകാൻ? അള്ളാഹാന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹാന്റെ പള്ളിയല്ലേ, റമളാനും അല്ലേ, കൂടുതൽ നേരം ഒന്നും ഇരിക്കണ്ട. കുറച്ചു നേരം കൊണ്ട് അള്ളാഹാന്റെ സഹായത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമല്ല പറയുന്ന വിഷയം. വിഷയം ഇപ്പം തുടങ്ങിയിട്ടില്ല, വിഷയം കുറച്ചിന്റെ തുടങ്ങുള്ളൂ. ഇത് വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇനിയിപ്പം ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചാൽ മതി. വിഷയങ്ങളെ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ ഒരു പൊട്ടിക്കൽ മതി. അങ്ങനെയാണ്. സൂയസ് മുനമ്പിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് 152 കിലോമീറ്ററാണ്. ഇതിന്റെ ഇടയിൽ സൂയസ് മുനമ്പിൽ കടലുണ്ട്, മെഡിറ്ററേനിയൻ സമുദ്രവും എന്തന്നെയാണ്? കടലാണ്. ഇതിന്റെ ഇടയിൽ 152 കിലോമീറ്റർ ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ കനാല് വെട്ടി. പണ്ട് ഞാൻ ആ സൂയസ് കനാല്, അപ്പൊ ഞാൻ ഈ കനാലിനെ പറ്റി എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ അത് വളരെ ഒരു ആ പൊട്ടിച്ച സമയം എന്തായിരിക്കും? അപ്പൊ ഞാനിനെ മനസ്സിലാക്കണത് വെള്ളം ഇതിന്റെ അവിടുന്ന് ആവൂല പൊട്ടിച്ചിട്ടുണ്ടാവുക. നടുവിനെന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായില്ല. നടുവിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? കനാല് കയറിയിട്ടുണ്ടാവുക. പിന്നെ രണ്ടും ചെയ്തും ഒരേ സമയത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. എന്നത് പോലെയാണ് വിഷയങ്ങൾ. വിഷയങ്ങൾ അതിന്റെ അടിത്തറയുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പുറപ്പുറം പൊട്ടിച്ചാൽ മതി, വിഷയം ക്ലിയറാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പറയുന്ന വിഷയം ശരിക്ക് മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. മറ്റുള്ള നബിമാരെ കത്തിച്ചു കൊണ്ടുപോയ വിളക്കിൽ നിന്നാണ് ആ ജനതയ്ക്ക് വെളിച്ചം കിട്ടിയത്. അവർക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ?
ഈ നബിമാർക്ക് വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി. ഒരു കടലിൽ നിന്ന് ഒരു കൈയോണ്ട് നിന്ന് കോരി അത്ര മാത്രമേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ? ആർക്ക്? നബിമാർക്ക് തന്നെ കിട്ടിയിട്ടുള്ളൂ. അവർ അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ ഒരാൾ ചുണ്ടുകൊണ്ട് കുടിക്കാൻ ശ്രമിച്ചാൽ എത്ര കിട്ടും? അത്ര. മനസ്സിലായില്ല? പാത്രം വെച്ചിട്ട് കുടിക്കണ്ട. എങ്ങനെ? നല്ല അർത്ഥമാണ്. എങ്ങനെ? മറ്റുള്ള നബിമാർക്ക് എത്രേ കിട്ടിയിട്ടുള്ളൂ? മിനൽ ബഹരി, ആ ബഹറിൽ നിന്ന് ഒരു കൈകൊണ്ട് പോരി അത്രേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ പറയണ കുട്ടികളെ, മഴ പെയ്തപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയ, മഴ പെയ്തപ്പോൾ ആ ചുണ്ട് നീട്ടി കുടിക്കാൻ ശ്രമിച്ചവന് കിട്ടി അത്ര. അത്ര കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് മുസ്തഫ നബി എന്ന് കിട്ടിയ 100 എത്ര ഉണ്ടോ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ 100 നമ്മളിൽ നിലകൊള്ളും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്തെന്ന് അറിയോ? നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ ആ 100, ഒരു ഹദീസ് ഞാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത വാക്ക് തിരിയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. കേൾക്കി, ഇതാ അതിന അബ്ദുൽ ദംബൻ നഖതത് ഫീ ഖൽബിഹി നഖതത് സൗദാ ان زاد زادت حتى تعلو قلبه نقط محمد مصطفى ഈ 100-ന്റെ കേന്ദ്രമാണ് എന്ത്? ഈ 100-ന്റെ അല്ലാഹു റസൂലിൻ നമുക്ക് കേട്ടിയ ആ ഈമാന്റെ 100-ന്റെ കേന്ദ്രമാണ് എന്ത്? നമ്മുടെ ഹൃദയം. ഹൃദയം പറയും, മനസ്സിലായില്ലേ? അല്ലാഹു റസൂലിൻ നമുക്ക് കിട്ടിയ 100-ന്റെ കേന്ദ്രമാണ് എന്ത്? ഹൃദയം. അതുകൊണ്ടാണല്ലോ ഖുർആൻ അവസാനം പിരിഞ്ഞു പോയപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ 100 ഖുർആൻ എല്ലാം ഓതി കഴിഞ്ഞിട്ട് അവസാനം ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് 100 കിട്ടിയാലോ, മുത്തി നബിയിൽ നിന്നും പിന്നെ എന്തിൽ നിന്നും? ഈ ഖുർആൻ നിന്നും. നിങ്ങൾ എന്ത് നോക്കണം? ഖുൽ ഔദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. നെഞ്ചിന്റെ ഉള്ളിലെ സാധനം നിങ്ങൾ അല്ലോണം നോക്കണം. നിങ്ങൾക്ക് മുത്തി നബിയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാവിനോട് ബന്ധം മുത്തി നബിയിലൂടെയാണ്. മുത്തി നബി അള്ളാവിൽ നിന്നുള്ള പ്രകാശം നിങ്ങൾക്ക് മുത്തി നബിയിലൂടെ കിട്ടണം. അതെവിടെയൊക്കെ വരുന്നത്? ഹൃദയത്തിലേക്ക്. ആ ഹൃദയം നിങ്ങൾ നല്ലോണം നോക്കണം. ഇനി ഒരു ഹദീസ് കൂട്ടിക്കാളി ഇതിലേക്ക്. ഹബീബായ റസൂലുള്ള പറയാം, ഒരു മനുഷ്യൻ മുമിനാണെങ്കിൽ പോലും, മുമിനല്ലാത്തവന്റെ കാര്യം പറയേണ്ട പോലെ ഒക്കെ നന്നാക്കേണ്ടി വരും. നമുക്ക് കൂടുതലൊന്നും നന്നാക്കാനല്ല, കാരണം നമ്മൾ അടിസ്ഥാനപരമായി ആരാണ്? പാറേ കുട്ടി വേലായുധന് നന്നാവണം, അത്ര നമുക്ക് അന്നാണ്ട ഇല്ല. വേലായുധന് ഇനി അടിത്തറ പണിയണം, നമുക്ക് ഒരു പ്രശ്നമല്ല. വേലായുധൻ കുട്ടിക്കാലത്ത് കിട്ടിയ അടിത്തറ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ കുട്ടിക്കാലത്ത് കിട്ടിയ അടിത്തറ? ഫിത്റത്തു സലീമ, തൗഹീദ്. അത് വേലായുധം പൊളിച്ചു, നമ്മളത് പൊളിച്ചിട്ടില്ലല്ലോ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് അസിൽ പണിയേണ്ടതില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയോ, ആ 100 നമ്മളിൽ കെടുത്തി കളയുന്ന പണി ഇടക്കാലത്ത് വന്നപ്പോൾ ഈ കൽബിന്റെ കേന്ദ്രം അടഞ്ഞു പോയിട്ടുണ്ട്. ഇതാ അതിന് അബ്ദുൻ ദമ്പൻ. ഒരാൾ ഒരു ദോഷം ചെയ്ത് കഴിഞ്ഞാൽ നഖത്തത്ത ഫീ ഖൽബിഹി നഖത്തത്തുൻ സൗദാഉ, ഒരു കറുത്ത പുള്ളി കൽബും വീഴും. എന്തിനെ കറുത്ത പുള്ളി വീണു കഴിഞ്ഞാൽ? ഈ ബൾബിലേക്ക് ഒരു ടാറോ മറ്റോ ഒരു പുള്ളി ഉത്തി കഴിഞ്ഞാൽ ഈ ബൾബിന്റെ ഇവിടെ എവിടെയെങ്കിലും, ടോട്ടൽ ബൾബിന്റെ എവിടെയെങ്കിലും ഒരു 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 ടാറോ ഉണ്ടോ? ഒരു പുള്ളി ഉത്തി കഴിഞ്ഞാൽ അടിയെന്ന് പറഞ്ഞാല്, നിങ്ങൾ മലയാളം പറഞ്ഞ എന്നെ പേടിപ്പിക്കാൻ നിങ്ങൾ കാര്യം പറയും, മനുഷ്യന്മാരും അവിടുത്തെ വെളിച്ചം ഇനി ഇങ്ങോട്ടും വരില്ല, ഇവിടുത്തെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും പോകില്ല. ഒരു പുള്ളിയും കൂടി കുട്ടിയാലോ പിന്നെയും കുറഞ്ഞു, ഒരു പുള്ളിയും കൂടി കുട്ടിയാലോ പിന്നെയും കുറഞ്ഞു, ഒരു പുള്ളിയും കൂടി കുട്ടിയാലോ പിന്നെയും കുറഞ്ഞു, ഒരു പുള്ളിയും കൂടി കുട്ടിയാലോ പിന്നെ പോകും. അപ്പോൾ 100 അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് മുത്തനബി പറഞ്ഞതാ. നമ്മൾ അടിസ്ഥാനപരമായി ആരാണ്? 100 മസല്ലു നൂരിഹി. ഈ 100 നമ്മൾ തന്നെ അടക്കും. എങ്ങനെ അടക്കും? ദോഷം ചെയ്തടക്കും. പടസ്സം കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ നൂറ് നമ്മളെ കൈകൊണ്ട് തന്നെ അടഞ്ഞു. അല്ലത് ഈ വസ്വിസു ഇവിടെ നമ്മൾ പരിഗണിക്കൂല, നമ്മൾ ചെയ്യുന്ന ദോഷം ഇവിടെ തടയും. ഈ സാദ സാദത്ത് പുള്ളി തെറ്റ് കൂടിയാൽ പുള്ളി കൂടും. റസൂലുള്ള പറയാണ് ഇൻ സാദ സാദത്ത് തെറ്റ് കൂടിയാൽ കറുത്ത പുള്ളി പിന്നെയും കൽബിൽ കൂടും. ഹത്ത തഴുവ കൽബഹു, അവസാനം അത് കൽബിനങ്ങട്ട് മൂടും. ആര്? ഈ കറുപ്പ്. പിന്നെ ഒന്നും ഇങ്ങോട്ട് വരില്ല, പറ ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോവില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. കാരണമില്ലാതെ ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു മനുഷ്യൻ മൂന്ന് ജുമാ ഒഴിവാക്കിയാൽ കൽബിന് അള്ളാഹ് സീലി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സീല് വെക്കാരണമായ ഒരു ജപ്തിക്കാരൻ വന്ന ഒരു പുരക്ക് സീൽ വെച്ചാൽ അവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല, ഇവിടുന്ന് ഒന്നും ഞങ്ങോട്ടും കടത്താൻ പറ്റൂല. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ? എന്തിനൊക്കെ പറ്റിയ ബുഖാരി ഓതണോ മനസ്സിലാക്കാൻ? ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെയാ പറഞ്ഞു. ഇത് കൽപ്പിനങ്ങോട്ട് മൂടും, പിന്നെ ഒരു വെളിച്ചം അങ്ങോട്ട് കയറൂല. അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സ് തുറക്കി അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമ്മളെ നൂറാനിയത്തെ എങ്ങനെയാണ് കിട്ടൂ? നൂറാനിയത്തിനെ വിളിച്ച കിട്ടൂ? ഇനി മാന്തണ്ടി വരും. മാന്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് എന്ത്? അതൊക്കെ ഒന്നിട്ട് മാന്തി ഒഴിവാക്കുക, സ്വക്കട ഒഴിവാക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ഈ നൂറാനിയത്താണ് ഹിദായത്ത്. അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ നൂറാനിയത്ത് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഒന്നും കൂടി തിരിച്ച് പറയാ നിങ്ങളോട്, ഈ നോമ്പ് കാലം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മളെ കൽബിന് നമ്മൾ എന്ത് ചെയ്യണം? വെളുപ്പിക്കണം. മനസ്സിലായില്ല? നമ്മളെ കൽബിന് നമ്മൾ എന്ത് ചെയ്യണം? വെളുപ്പിക്കണം. എങ്ങനെയൊക്കെ വെളുപ്പിക്കലെന്ന് ഞാൻ കുറച്ച് ഇത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് എളുപ്പം കഴിയും, മനസ്സിലാവും. കൽബിനെ വെളുപ്പിക്കാനുള്ള ഒരു അവസരമാണ് എന്ത്? എന്ത് അള്ളാഹുവിന്റെ മേലായ ഫദലുകൊണ്ട് ഒരു സൗകര്യം കൂടി ചെയ്തത് എന്തെന്നറിയോ? ഈ കൽബില് ഈ ദോഷങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ കാരണം ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താൻ റമദാനിൽ മുമ്മിനിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിത്തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പിന്നെ മുമ്മിന് ഒരാളെ നോക്കിയാൽ മതി. മുമ്മിൻ നാശാവുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനുഷ്യൻ ഒരു മുമ്മിനാ മനുഷ്യൻ നാശാവുക രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. മറ്റവനെ പറ്റിയോട് വർത്താനം തന്നെ അല്ല. ആരെ പറ്റി? കാഫിർ മുശ്രിക്കിനെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല. ഈ പറയുന്ന വർത്താനം ഒക്കെ ആരെ പറ്റിയാണ്? പറയും മനുഷ്യന്മാരെ, നമ്മൾക്ക് നമ്മളെ കാര്യമാണല്ലോ ഇപ്പൊ പറയേണ്ടത്. നമ്മളൊക്കെ തന്നെ നാശായത് നന്നാവാൻ, നാശാകാനുള്ള കാരണം എന്താണ്? അങ്ങനെയല്ലേ പറഞ്ഞത്? പറയും മനുഷ്യന്മാരെ, അതിന്റെ കൂടെ ഒന്ന് ഓതിത്തേരി സാധുമാരും ഒക്കെ മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്റെ കൂടെ ഓതിത്തേരി. മനുഷ്യന്മാര് നാശാവുന്ന കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് ശൈത്താൻ, രണ്ട് ശൈത്താന്റെ പ്രേരണക്ക് വിധേയനായി പിശാചിന്റെ ദുർഗുണം സ്വീകരിച്ച നഫ്സ്. അങ്ങനെയൊക്കെ പറയണം, തിരിഞ്ഞിട്ടില്ല. മനുഷ്യൻ നശിക്കാനുള്ള കാരണങ്ങൾ രണ്ടാ. ഒന്ന് പിശാചി, രണ്ട് പിശാചിന്റെ ദുഷ്പ്രേരണ കാരണമായി അനിയന്ത്രിതമായി തീർന്ന് പിശാചിന്റെ ദുർശീലം സ്വീകരിച്ചിട്ടുള്ള നഫ്സ് തന്നെ. അതിൽ പിശാചിനെ റമദാൻ മാസത്തിൽ അള്ളാഹു തആല കെട്ടിത്തരും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നഫ്സിനെ നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് നോക്കാൻ പണിയുണ്ട്, നഫ്സിനെ ശരിയാക്കണം. മൂപ്പരിപ്പം മറ്റേ ആളെ പോലെ തന്നെ ആയിട്ടുണ്ട്. ആരെ പോലെ? പുറത്ത് പറയണ്ട. ആരെ പോലെ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ കൊറേ കാലം തേച്ച് മിനിറ്റി നന്നാക്കാതെ ശൈത്താന്റെ കൂടപ്പറപ്പായത് കൂടക്കിടപ്പുകാരനായതുകൊണ്ട് ഇപ്പൊ മൂപ്പരക്ക് ശൈത്താൻ ഇവിടെ പണിയില്ല. പണിയൊക്കെ ആരാ എടുക്കണത്? നഫ്സ് തന്നെ. വമാ ഉബറിഉ നഫ്സീ ഇന്ന നഫ്സ ലഅമ്മാറതു ബിസു മുഹല്ലബല്ലാത മുഹല്ലബതല്ലാത നഫ്സ് അമ്മാറത മുഹല്ലബതല്ലാത നഫ്സ് അമ്മാറത സംസ്കരിക്കപ്പെടാത്ത എപ്പോഴും ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ തരട്ടെ. വിഷയം മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? മുമിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ നൂറാം ഈ നൂറ് അടഞ്ഞു ദോഷം കൊണ്ട് ആ നൂറിനെ അടച്ചിൽ ഒഴിവാക്കിയിട്ട് നൂറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയാണ് എന്ത്?
റമളാൻ. റമളാനെ അല്ലാഹു തആല ഒരു സൗകര്യം കൂടി ചെയ്തുതരും. ശൈത്താനെ അല്ലാഹു തആല പറയ, ശൈത്താനെ അല്ലാഹു തആല കിട്ടും, നിന്നെ കിട്ടിയാ മതി. ചില ആളുകൾക്ക് ഒരു പൊട്ടത്തരുണ്ട്, ചിലവർ ചോദിക്കും റമളാൻ മാസത്തിൽ ശൈത്താനെ കെട്ടിടുന്ന് പറഞ്ഞിട്ട് എല്ലാ തെറ്റും ചെയ്യുന്നുണ്ടല്ലോ മൂലിയരെ, ശൈത്താനല്ലേ പൊട്ട കിട്ടുള്ളൂ, നന്നെ കിട്ടുമോ? നന്നെ കിട്ടണ്ടേ? മനസ്സിലായില്ല. ഇവിടെ കുറ്റവാളികൾ രണ്ടാളാ, ഒന്നാരാ ശൈത്താൻ, ശൈത്താനെ അല്ലാത്താരാ കിട്ടിത്തരും, ഇനി നിന്നെ ഇയാൾ കിട്ടിയാ മതി. നിന്നെ കിട്ടില്ല, എങ്ങനെയാ? ദുശീലങ്ങളിൽ നിന്ന്, ദുർവാസനകളിൽ നിന്ന് നീ നിന്നെ അങ്ങട്ട് തടയുക, നന്നാവുക. നന്നാകള വഴി ഞാൻ പറഞ്ഞത് അള്ളാഹു തല കേൾക്കുക. ആദ്യം അത് കെട്ടാ, കേൾക്കുക. ഒരു ഒരു ദ്വാരത്തിലൂടെ, ഒരു പൈപ്പിലൂടെ, ഒരു മുറിയിലേക്ക് കുറെ മൂത്രവും കാഷ്ടവും തോന്നിയതൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം മുറി വൃത്തിയാക്കണതിന് മുമ്പ് എന്ത് ചെയ്യണം? പൈപ്പട അടക്കണം. പൈപ്പടച്ചാൽ സോഴ്സ് നിന്ന് കൂടുതൽ ഇനി നാശമാകാനുള്ള ചാൻസ് നിന്ന്. അതുകൊണ്ട് ഇവിടുത്തെ വൃത്തിയോട് പോകൂല. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. അള്ളാഹുന്റെ സ്വർഗത്തിൽ അള്ളാഹു തല എത്തിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാവരും നല്ലോണം സഹകരിച്ചാൽ ഇപ്പോൾ വിഷയം തീരും. ഞാൻ ചെറിയ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചെന്ന് അവസാനിപ്പിക്കും. മുഅ്മിനീങ്ങളെ, ഇത് വല്ലാത്തൊരു അവസരമാണ്. ഒരു മനുഷ്യനും സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാതെ സ്വർഗത്തിലെത്തൂല. അതിന്റെ അർത്ഥം പറയാം. പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളം നിയന്ത്രിച്ച് നിന്നിലാണ്. തകൽ മാവൂന്ന് പറഞ്ഞാൽ വെള്ളം അനിയന്ത്രിതമായി. അപ്പോൾ അമ്മാമൻ തുക പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ നിങ്ങൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് പോകും. ഞങ്ങൾ കാര്യം പറയാം. അത് സംഗതി തമാശ കോലത്തിലാണെങ്കിലും പറഞ്ഞത് കാര്യമാണ്. അള്ളാഹു തആല നമ്മൾ അല്ല, അങ്ങനെ വിഷയം തലേക്ക് കയറൂല. വിഷയം തലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ സഹകരിക്കുന്നേ വേണം. ഏത് മൈക്കലാഞ്ചലോ ആണെങ്കിലും ശില്പണ്ടാക്കണമെങ്കിൽ കല്ല് സഹകരിക്കണം. ഏത് വലിയ പെരുന്തച്ഛൻ ആശാരി ആവാതില്ല, ഫർണിച്ചർ ഉണ്ടാകണമെങ്കിൽ മരം വഴിപ്പെട്ട് കൊടുക്കണം. മരത്തമ്മക്ക് ഉള്ളി കയറൂലെങ്കിൽ ആശാരി പെരുന്തച്ഛനായിട്ട് കാര്യമല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ കഴിയുന്ന ആശാരിക്ക് കഴിവുണ്ടായിട്ട് കാര്യമല്ല. മരം വഴിപ്പെട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കഴിയൂല. വഴിപ്പെടാത്ത മരത്തിന് പിന്നെ പരിപാടി എന്താണെന്നറിയോ? പിന്നെ പരിപാടി പറയണ കുട്ടികളെ, കാങ്ങിന്റെ അടുപ്പ് കണ്ട് കേറ്റന്നെ കാക്കട്ടെ. അതന്നെ അടുപ്പ് കയറും അവിടെ. അടുപ്പ് അവിടെയാ, കുറച്ചപ്പുറത്താ. അടുപ്പുണ്ട്, കുറച്ചപ്പുറത്താണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതെല്ലാം നിങ്ങൾ താരം ശരിക്കും പറഞ്ഞ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഞാൻ റൂട്ട് പറഞ്ഞു തരികയാണ്. ഇത് ഉപകാരം ഉണ്ടാവും, കാര്യത്തിന് ഒരു ഫലം ഉണ്ടാവില്ലേ മനുഷ്യന്മാരെ ഒരു കൂട്ടം കൂടിയാൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഴികെട്ട് ജീവിച്ചു എന്നറി. ഈ ഇംഗ്ലീഷ് പോലത്തെ മലയാളം പറയും. എന്താണ് ഈ മലയാളം എന്ന് ആർക്കോട്ട് തിരിച്ചില്ല. തൊക തൊക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തൊകൽ മാവു, വെള്ളം നിയന്ത്രിച്ചിട്ട് നിന്നില്ല. വെള്ളം അതിന്റെ പരിധിയും വിട്ട് പുറത്തു ചാടിയാൽ തൊകൽ മാവു എന്ന് പറയും. നഫ്സ് തൊകയാവുക, അതിന്റെ അർത്ഥം നഫ്സിനെ നിയന്ത്രിച്ചിട്ട് പറ കിട്ടിയില്ല,
അതായത് അതിനാൽ തുടർന്ന വാക്കാണ് ആസറൽ ഹയാത്ത് ദുനിയ. നഫ്സിന് എപ്പോഴും എന്തുമ്പോൾ താല്പര്യമായി ദുന്യാവുമ്മൻ, അതായത് അനിയന്ത്രിതമായി നഫ്സിന് എപ്പോഴും ദുന്യാവിന്റെ സുഖയുള്ളൂ. ആഗ്രഹം നഫ്സിന്റെ കണ്ണാടിയിൽ നിന്ന് പോയി കഴിഞ്ഞു. നഫ്സ് ഇപ്പോൾ എന്തിന്റെ കൂടെയാണ്? ദുന്യാവിന്റെ കൂടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വർത്താനം കൂടുതലില്ല. മൂന്നാമത്തെ ആയത്ത് ഫഇന്നൽ ജഹീമ ഹിയൽ മഖ്‌വ, അവൻ നരകത്തിലെത്തേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തായാൽ നഫ്സിനെ നിയന്ത്രിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നഫ്സിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അമ്മ ഓത്ത് ഏതായി സൂറത്ത്? ഏതായി സൂറത്ത്? فَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى اللهم اجعلنا منه اللهم اجعلنا من أهل الجنة اللهم اجعلنا من أهل الجنة اللهم اجعلنا من اهل الجنه اللهم اجعلنا من اهل الجنه اللهم اجعلنا من اهل الجنه ولا تجعلنا من اهل النار اشهد ان لا اله الا الله استغفر الله واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني اللهم ارحمني يا ارحم الراحمين നിങ്ങളെന്നെ നോക്കണം കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പൊട്ടിച്ചു തരും 5-10 മിനിറ്റ് കൊണ്ട്. നിയന്ത്രിക്കാത്ത ഒരു നരകത്തിനെത്തും. അള്ളാഹു കാക്കട്ടെ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ, ഒരാൾ അള്ളാന്റെ മുന്നിൽ പേടി പോയി ചെന്ന് നിൽക്കേണ്ടത് പേടിച്ചു. നഫ്സിനെ അയാള് പറ നഫ്സിനെ അയാള് നിയന്ത്രിക്കുക. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയാ മതി. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഖ്‌വാ. അമ്മാമൻ, അപ്പോൾ ഒരാൾ ഖാഫ, അവൻ പേടിച്ചു. മഖാമ റബ്ബി, റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യം അയാൾ പേടിച്ചു. അത് കാരണം വനഹ നഫ്സ, നഫ്സിനെ അയാൾ നിയന്ത്രിച്ചു. അങ്ങനെ തന്നെ തടഞ്ഞു നിയന്ത്രിച്ചു. അനിൽ ഹവ, അതിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ തൊട്ട്. നഫ്സ് സ്വയം സുഖങ്ങളും സൗകര്യം തേടിപ്പോ, അതിനെ തൊട്ട് നഫ്സിനെ തടഞ്ഞു നിയന്ത്രിച്ചു. ഇന്നൽ ജന്നത്ത ഹിയൽ മഖ്‌വ, അവനെ സ്വർഗത്തിലെത്താൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ നിയന്ത്രണം നല്ല പോലെ ചിന്തിക്കണം. ഭയം, നിയന്ത്രണം, ഈ രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി മലയാണ് ഞാൻ 10 വർത്തമാനം പറയാ. നല്ല ഉഷാറിലിരുന്നാൽ രണ്ട് വാക്കാണ് ഇപ്പൊ സ്വർഗത്തിന് പറഞ്ഞത്. ആ എന്തൊക്കെ പറഞ്ഞത്? അമ്മാമൻ ഖാഫ, ഒന്ന് പേടി, രണ്ട് നഹ നിയന്ത്രണം, പിന്നെ മൂന്നാമത്തെ ജന്നത്തു. അപ്പൊ മൂന്ന് വാക്കാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്ത്? എന്താണ് ഈ നോക്കിയിരിക്കുന്നത്? പറയും മനുഷ്യന്മാരെ, പറയും എന്തൊക്കെ ഹരിച്ചിട്ടാണ് ഈ നോക്കിയിരിക്കുന്നത്? പറയും. ഒന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ, വയസ്സന്മാരോടല്ലട്ടാ പറയുന്നത്. വയസ്സന്മാരോട് ബേജാറാകരുത്. വയസ്സന്മാരോ കേൾക്കാൻ വേണ്ടി ചെറുപ്പക്കാരോട് പറയാണ്. ചെറുപ്പക്കാരെ ഞങ്ങൾ പറയും, ഇവിടെ സ്വർഗത്തിന് മൂന്ന് വാക്കാ പറഞ്ഞത്. ഒന്ന് ഖാഫ, ഖൗഫ്. രണ്ട് നഹ, നഹി, നിയന്ത്രണം. മൂന്ന് ജന്നത്ത്. മനസ്സിലായില്ലേ? പറഞ്ഞത് ആദ്യത്തെ ആയത്ത് പറഞ്ഞത് അവിടെ പറഞ്ഞത്, അവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് തുകയാണ് അനിയന്ത്രിതമാവുക. രണ്ട് ഈസാറു ദുനിയ, നഫ്സ് അനിയന്ത്രിതമായാൽ എപ്പോഴും പെണ്ണുങ്ങളെ പിന്നാലെ അടക്കണമെന്നും കള്ളുടിക്കണമെന്നും തോന്നിയാസം പറയണമെന്നും ക്ലിപ്പിങ് ഈ മൊബൈലിൽ നഗ്നത കാണണമെന്നൊക്കെ ആരാഗ്രഹിക്കും?
പറയ വേം പറയ ആരാഗ്രഹിക്കും? അതല്ലേ ദുനിയാവ്, അതല്ലേ ദുനിയാവിന്റെ രസം. മനസ്സിലായില്ലേ? വന്ന ആദ്യം പറഞ്ഞ ആയത്തിൽ ഒന്ന് നഫ്സ് അനിയന്ത്രിതമാവുക, അത് കാരണം ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെ പോവുക. അതിപ്പൊ പറഞ്ഞു ജഹീം, അവരെവിടെത്തും. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് ഒന്ന് ഭയം, രണ്ട് നിയന്ത്രണം, മൂന്ന് സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്വർഗത്തിന്റെ നിദാനമായി ഇവിടെ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് ഭയം, രണ്ട് നിയന്ത്രണം. ഒന്നുകൂടി പറയും, ഒന്നുകൂടി പറയും. അതോടെ ഉറക്കട്ടെ, അവിടെ ഉറക്കട്ടെ. സ്വർഗത്തിന്റെ നിദാനം രണ്ട് കാര്യ. ഇപ്പൊ വിവരം കിട്ടി, പറയും. സ്വർഗം എന്തിനാണ് മാപ്പ് നോക്കിയിരിക്കുന്നത്? സ്വർഗത്തിന്റെ നിദാനം രണ്ട് കാര്യം, ഒന്ന് ഭയം, ആ അങ്ങനെ പറയും, ഒന്ന് ഭയം, രണ്ട് നിയന്ത്രണം. ഒന്നുകൂടി പറയും, ഒന്ന് ഭയം, രണ്ട് നിയന്ത്രണം. നിസ്കാരം നോൻപോ നല്ലട്ടോ, സ്വർഗത്തിന്റെ മാനദണ്ഡം. അങ്ങനെയും വിചാരിക്കണ്ട, അങ്ങനെയും വിചാരിക്കണ്ട. നിസ്കാരം നോമ്പോ ഒന്നല്ലട്ടോ, സ്വർഗത്തിന്റെ മാനദണ്ഡം ഒന്നല്ലട്ടാ. സ്വർഗത്തിന്റെ മാനദണ്ഡം നിസ്കാരം നോമ്പോ ഒന്നല്ല. ഖുർആൻ നിങ്ങൾ പുറത്തു പറയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സ്വകാര്യം പറഞ്ഞുതരാം. ഖുർആനിൽ അവസാനം നിസ്കരിക്കണ പോലെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഇപ്പൊ വൈലുള്ളിൽ സല്ലി, പുറത്തു പറയണ്ട, ഇത് നമ്മളൊരു സ്വകാര്യ. പിന്നെ നിസ്കാരത്തിനെ പറ്റി ഖുർആനിൽ ആയത്തില്ല, ഒരായത്തുണ്ട്, അത് സാധാരണ നിസ്കാരമല്ല. ഇന്നാത്തൊയിനാക്കൽ കൗസർ ഫസല്ലി, അത് ബല്യരുന്നാൾ നിസ്കാര വൻഹർ, അത് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ മൂരണം, വലിയൊരു നമസ്കാര. സാധാരണ നിസ്കാരത്തെ പറ്റി ഖുർആനിൽ അവസാനത്തായത്ത് നിസ്കാരക്കാരെ നിങ്ങളുടെ പേരും കാണിച്ചു തരാനുള്ള നിൽക്കാണ്. ഫവൈലുള്ളിൽ, പുറത്തു പറയണ്ട, ആ ഇയാളെ ക്ലാസ് നോയിട്ട് ഉള്ള നിസ്കാരം മുടങ്ങിയെന്ന് തോന്നണ്ട. എന്താണെങ്കിലും പഴയത് പുതിയതാക്കണമെങ്കിൽ ഒന്ന് ചവിട്ടണം. പഴയ അലുമിനിയം പാത്രം വാങ്ങാൻ വരും കച്ചവടക്കാർ. അലുമിനിയം പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയോ? ഒന്നാണ് ചവിട്ടി നെളുക്കി ചാക്കിന്റെ അടിയിൽ കിട്ടും. പിന്നെ ചെറുവണ്ണൂരുണ്ട് ഒരു ചൂള ഫറോക്കപ്പുറം, ആ ചൂളയിൽ കൊണ്ടേറ്റ് അങ്ങോട്ട് എറിയും. പിന്നെ ഒന്ന് രണ്ട് വായിച്ച് അവിടെ ചില പ്രോസസ്സിങ് വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അതേ കൊടുക്ക നിങ്ങളെ 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 ആ നിങ്ങളെ കൊപ്പത്തങ്ങാടിയിൽ അതേ കൊടുക്ക പിന്നെയും വരും. പക്ഷെ അതിന്റെ ഇടക്ക് മൂപ്പര് എന്തേ പറ്റിയെന്നറിയോ? മൂപ്പർക്ക് കുറച്ച് ചവിട്ടും കിട്ടി, മൂപ്പറ നന്നാക്കി വന്നാട് ശരിയാക്കി ചൂടാണ് കയറ്റി അപണ് നന്നായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ചവിട്ട് കിട്ടാതെ നടക്കൂല, ലേശം ചവിട്ട് കിട്ടാതെ ഒരാൾ നന്നാവൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അപ്പൊ വിഷയത്തിന്റെ മർമ്മം, സ്വർഗത്തിന്റെ മാനദണ്ഡം രണ്ട് കാര്യമാണ്, ഒന്ന് ഭയം, രണ്ട് നിയന്ത്രണം. ആ നമുക്ക് ഭയത്തുമക്കൊന്ന് വരിക ഒരു മിനിറ്റ്. ഭയം എന്തെന്നാലും ഹിദായത്തുമ്മൽ തറത്തുമായി വരുന്ന കാര്യമാണ്. ഒരാൾക്ക് ഹിദായത്തുണ്ടെങ്കിൽ അതിനാൽ ഉണ്ടാകുന്നതാണ് എന്ത്? ഭയം. ഭയത്ത് നിസ്കാരം ഉണ്ടാവും, ആ നിസ്കാരം ഒന്ന് കബൂലാക്കും. ഭയത്ത് നോമ്പുണ്ടോ, ആ നോമ്പ് അള്ളാഹു കബൂലാക്കും. വരും വരും, ഭയത്തിൽ നിന്ന് ഖുർആനോടും അയ്യോ അള്ളാഹു കബൂലാക്കും. ഭയത്തുനിന്ന് ഹജ്ജുണ്ടാവും, ഹജ്ജ് അള്ളാഹു കബൂലാക്കും. ഭയത്തുനിന്ന് ഉംറുണ്ടാവും, ഉംറ അള്ളാഹു കബൂലാക്കും. ഭയത്തുനിന്ന് സദഖ ഉണ്ടാവും, ആ സദഖ അള്ളാഹു കബൂലാക്കും. നീ തിരിച്ച് ഭയം എല്ലാ നിസ്കാരം ഉണ്ടാവും. ആ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ എളുപ്പമുണ്ട്, ഇനി ബാക്കിയൊക്കെ പറയാൻ എളുപ്പമുണ്ട്. ആ ഭയം ഒന്നും ഉണ്ടാവില്ല, കുറച്ചാൻ പേടിയൊന്നുമില്ല. ഹജ്ജിനോ ബാക്കി 21 ആളെ കമ്മിറ്റിയിൽ 20 ആളും ഹാജരാണ്. ഞാൻ മാത്രം ബാക്കിയുണ്ട്. അത് വന്ന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ, ഞാൻ പോയിട്ടില്ലെങ്കിൽ അടുത്ത ജനറൽ ബോഡിയിൽ എന്റെ പേരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവനും എന്തായി ഹജ്ജിനോയി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, പേടിച്ചിട്ട് പോയതൊന്നുമല്ല, പേടിയൊന്നല്ല. എന്റെ പള്ളിക്കര സെക്രട്ടറി കാൽദാജി എന്നോട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്റെ ജുമാക്ക് എന്നപ്പോ പറഞ്ഞേ, നിങ്ങൾ സക്കാത്തിനെ പറ്റി അതിന്റെ ഒരു വെള്ളം പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു വെള്ളം പറയുന്നത് സക്കാത്തിനെ പറ്റി എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അജയരെ മൂന്നും നാലല്ലേ ആയിട്ടുള്ളൂ, സക്കാത്തിന്റെ വെള്ളമൊക്കെ ലാസ്റ്റ് അല്ലേ പറയേണ്ടത് വെച്ച്. അപ്പൊ പറഞ്ഞു അതൊക്കെ വേറെ കാര്യം, പക്ഷെ ഈ ആഴ്ച തന്നെ പറയണം. 4 കൊമ്പന്മാർ ഈ ആഴ്ച ചാടിയിട്ടുണ്ട്, ചിലര് ചാടാതെ നിൽക്കുന്നുണ്ട്, തിരിഞ്ഞിട്ടില്ല. പുറത്തറണ്ട, നാട്ടിലെമ്പാടും പൈസക്കാരായ ആളുകൾ റമളാന്റെ തുടക്കത്തിൽ തന്നെ ഉംറക്കണ്ട് പോയാൽ 80,000 രൂപയല്ലേ ചെലവുള്ളൂ, സക്കാത്ത് ലക്ഷക്കണക്കിന് കൊടുക്കാണ്ട്. പിന്നെ പെരുന്നാളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നാട്ടുകാരോടൊക്കെ പറയാം, ആ സംസം വെള്ളം കാരക്കിയും കുടിച്ച അവിടെ വല്ലാത്തൊരു റാഹത്താണ് എന്നറിയാം. പിന്നെ വന്നാന് പോണില്ല, അങ്ങനെ മുട്ടിച്ചിട്ട് എന്തേ മമ്മലെ
എനിക്ക് ഓളൊന്നും തന്നില്ലേ, ഓളൊക്കെ ഞാൻ ഏൽപ്പിച്ചിരുന്നല്ലോ. ഓള 50 rupees എടുത്തിട്ടുണ്ട് 25,000 എന്നപ്പോ, അല്ലെങ്കിൽ 100 rupees. 10 50 100 100 rupees എടുത്താൽ എത്ര പോവും? അറിയടാ 10,000 rupees പോവും. ഇവന് 25 crore കച്ചവടം ഉണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ. 1 crore 2.5 lakh rupees വെക്കാൻ കൊടുക്കണം. 25 crore ആ കാൽക്കുലേറ്റർ എടുക്കേണ്ടി വരും, അങ്ങനെ കൂട്ടാൻ കഴിയൂല. ഇവനാണ് ഇവിടെ എന്തുമ ചാടിയത്, 80,000 rupees ചാടിയത്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? പോയപ്പോഴും നാട്ടുകാര് നാറ്റി, വന്നപ്പോഴും നാട്ടുകാര് നാറ്റി, പേരും കിട്ടി. എന്ത് മൂപ്പര് റമളാനായാ പോ മൂക്കരൊക്കെ കബത്തിന്റെ അടുത്ത് എല്ലാത്ത കാറ്റില്ല. മൂപ്പരും പറയാം എനിക്കതാണ് ശീലായി. ചാവിട്ടിട്ട് ഈ ജാതി ആദ്യന്മാരെ ചാവിട്ടിട്ട് ബ്ലാദർ പുറത്തു വരുന്നവരെ ചവിട്ടിയാലെ തലക്ക് കൊടുക്ക, താലക്ക് കൊടുത്തോളി. ആ കാട്ടിക്കൂട്ടുന്നതാണ് കർമ്മം. അതിന് ഉള്ളില്ലെങ്കിലേ ഒരു കാര്യമല്ല, ഉള്ള് വേണം. ഹംസത്തന്നോരെ കഥ, ഒരു മോലിയരാണ് വെള്ളറിഞ്ഞ്, മോലിയരും കരയും നാട്ടുകാരും കരയും, അതേ വാക്ക് അങ്ങനെ തന്നെ ഒരു മിമിക്രിക്കാരൻ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. എന്താ വ്യത്യാസം? മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ മനുഷ്യന്മാരെ? ഹംസത്തന്നോരെ കഥ ഒരു മോലിയരാണ് പറഞ്ഞ്, മോലിയരും കരയും, നാട്ടുകാർ കേട്ടവരൊക്കെ കരയും, ആ കേസറ്റ് കേട്ടവരൊക്കെ കരയും. ഇതേ ശൈലിയിൽ ഒരു മിമിക്രിക്കാരൻ പറഞ്ഞാൽ കേട്ടവരൊക്കെ ചിരിക്കും. എന്താ കാരണം? മൂലിയർക്ക് അതിന്റെ പിന്നിൽ ഹൗഫ് എന്നൊരു സംഗതി ഉണ്ട്. മറ്റവന് എന്തില്ല, ഹൗഫില്ല, അതിനുള്ളില്ല. പഠിച്ച കാത്തിരച്ചിട്ട് മനുഷ്യന്മാരെ ഒട്ടന്മാരെ കളി കളിച്ചിട്ട് അതിൽ കാര്യമില്ല. അപ്പോൾ ഇവിടെ വിഷയത്തിന്റെ മർമ്മം, സ്വർഗത്തിന്റെ മാനദണ്ഡം രണ്ടാണ്. ഒന്ന് ഹൗഫ്, രണ്ട് നിയന്ത്രണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഹൗഫിനെ പറ്റി ഒരു 10 words പറഞ്ഞാൽ നമുക്ക് നേരം വൈകാതെ പിരിയാം. ഹൗഫ് എന്താന്ന് വെച്ചാൽ, ഖൗഫ് എന്താന്ന് വെച്ചാല്, ഖൗഫ് എന്താന്ന് വെച്ചെങ്കില്, ഖൗഫ് എന്തെന്നാൽ, ഖൗഫ് എന്നാൽ എന്തെന്നാൽ, ഖൗഫ് എന്തെന്നാൽ, കാറ്റടിച്ചാൽ കുളിര് വരും, സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, മനസ്സിലായില്ലേ? എന്നതുപോലെ ഖൗഫ് എന്നാൽ ഹിദായത്തുണ്ടെങ്കിൽ ഖൗഫ് ഉണ്ടാവും, ഖൗഫ് ഉണ്ടെങ്കിൽ ഹിദായത്തുണ്ടാവും. അതന്നെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ, ഒരാൾക്ക് ഹിദായത്തുണ്ട് എന്ന് ഉറപ്പിക്കൽ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ അല്ല, എന്തുമല്ലാണ്, ഹൗഫുമാണ്. ഹൗഫുമൽ തർത്തുമായി നിയന്ത്രണം ഉണ്ടാവും. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾക്ക് ഹിദായത്തുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാം? അതിന് വഴിയൊന്നുമില്ല. ഇതെത്ര മനുഷ്യന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന സംഗതിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ പടച്ചോനെ പേടി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇതായിരുന്നു ഉറപ്പ്. ഞങ്ങൾക്ക് ഒരു സ്ഥലം പറഞ്ഞുതരാം. അല്ല വർത്താനുബറ فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى عند وطن قبل خشية بروج الله توفيق دركة. മൂസാ നബി ഇങ്ങോട്ട് നോക്കണേ. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ഫിറാവിനോട് പറഞ്ഞു, വഅഹ്ദിയക ഇലാ റബ്ബിക, ഞാൻ നിന്നെ റബ്ബിലേക്കുള്ള ഹിദായത്തിൽ എത്തിക്കാം. അഹ്ദിയക്കയുടെ ഫാഇല്, അഹ്ദിയയുടെ ഫാഇല് മൂസാ നബിയാണ്, തഖ്ഷയുടെ ഫാഇല് ഫിറാവിനാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അതായത് നിന്നെ ഞാൻ ഹിദായത്തിൽ എത്തിക്കാം. ഹിദായത്തിൽ എത്തിയാൽ തഖ്ഷ, നിനക്ക് സ്വയം പേടിണ്ടാവും. മനസ്സിലായില്ല? പേടി ഉണ്ടാക്കണ്ട. ഒന്ന് പറയും മനുഷ്യന്മാരെ, പേടി ഉണ്ടാക്കണ്ട, പേടി ഉണ്ടാക്കണ്ട. ഹിദായത്തുണ്ടായാൽ പേടിണ്ടാവും, ഹിദായത്തുണ്ടായാൽ പുക ഉണ്ടാക്കണ്ട. പുക ഉണ്ടാക്കാൻ കഴിയൂല. പറയും മനുഷ്യന്മാരെ, പുക ഉണ്ടാക്കണ്ട, പുക ഉണ്ടാക്കാൻ കഴിയൂല. തീ ഉണ്ടാക്കിയാൽ പുക ഉണ്ടാവും.
മനസ്സിലാവണ്ട പറഞ്ഞത്. എന്നതുപോലെ ഹിദായത്ത് ഉണ്ടാക്കിയാൽ, ഹിദായത്ത് ഒരാളിൽ സംജാതമായാൽ സ്വയം എന്തുണ്ടാവും? പേടിണ്ടോ? പക്ഷെ പേടി കൊണ്ടാണ് ഹിദായത്തിനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പുക കണ്ടു, അപ്പോൾ മനസ്സിലാക്കാം അതിന് അവിടെ ഒരു തീയുണ്ടാവും. എന്നാൽ തീയിൽ നിന്നാണ് പുക ഉണ്ടായത്, പക്ഷെ പുകയെ കൊണ്ടാണ് തീനെ മനസ്സിലാക്കാം. ഹിദായത്ത് കൊണ്ടാണ് പേടിണ്ടായത്, പേടി കൊണ്ടാണ് ഹിദായത്തിന് മനസ്സിലായത്. അള്ളാഹു തആല തൗഫീക് തരട്ടെ. ചിന്തിക്ക് 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 ചിന്തിക്ക്. അപ്പോൾ ഒരു മനുഷ്യന് ഹിദായത്ത് ഉണ്ടെങ്കിൽ മർമ്മം എന്തായിരിക്കും? അവന് പറ എന്തുണ്ടാവും? പേടിണ്ടാവും. അതുകൊണ്ടാണ് അഞ്ച് വക്കത്തിൽ 17 വട്ടം എന്തിന് തുടർന്ന്? ഹിദായത്തിന് തുടർന്ന്. ഹിദായത്ത് കിട്ടിയാൽ എന്തുണ്ടാവും? പേടിണ്ടാവും. അള്ളാഹനെ പേടിണ്ടാകാതെ ഹിദായത്ത് ഉണ്ടാവും ഒരാൾ ഉറപ്പിക്കണം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ മനസ്സ് പുകക്ക് വേണ്ടി ദ്വാർക്കണ്ടല്ലോ പറ മനുഷ്യന്മാരെ, പുകക്ക് ദ്വാർക്കണോ? എന്തിന് ദ്വാർന്നാ പോരെ? തീയിനത് എന്തോരു മനുഷ്യന്മാരാണ്. പുകക്ക് ദ്വാർക്കണോ? എന്തിനാ ദ്വാർക്കണ്ടത്? തീയിന് ദ്വാർന്നാ പോരെ? തീയാണ് തീർന്ന എന്തുണ്ടാവും? പുക ഉണ്ടാവൂലേ? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഹിദായത്തിന് വേണ്ടി ദ്വാർക്ക. ഹിദായത്ത് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പേടിണ്ടോ? പേടി ഒരാൾക്ക് പേടി ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അവൻ എന്തുണ്ട്. ഈ സ്വയം ആണ് ആലോചിച്ചാൽ നമുക്ക് പേടിയുണ്ടോ? പടച്ചോന് പേടിയുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഹിദായത്തിണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തആല തൗഫീക് തരട്ടെ. എവിടെ അങ്ങനെയാ? എവിടെ അങ്ങനെയാ? എവിടെ അങ്ങനെയാ? ഞാൻ വേറെ സ്ഥലം പറഞ്ഞുതരാം. ان الذين امنوا وعملوا الصالحات اولئك هم خير البرية جزاؤهم عند ربهم ودور جنات عدن تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه സ്വർഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് പറയാണ് ലാലിക്കലിമൻ ഹസിയ റബ്ബ, ഇതെല്ലാം റബ്ബിനെ പേടിച്ചവർക്ക് വെച്ചതാണ്. സ്വർഗവും സൗകര്യവും എല്ലാം അള്ളാഹു വെച്ചത് ആർക്കാണ്? അള്ളാഹെ പേടിച്ചവർക്കാണ്. അള്ളാഹു ആ പേടി നമുക്ക് ഇട്ട് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഒരു മനുഷ്യന് പേടിയുണ്ടോ? അവനിൽ ഹിദായത്ത് ഉണ്ടോ? അവന്റെ നൂറിൽ നൂറ് പൂർണ്ണമായി പ്രകാശിക്കും. അവൻ സമ്പൂർണനായ മുഅ്മിനാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അല്ലാഹുവിൽ ഭയം ഉണ്ടാവുക എന്നതാണ് സത്യത്തിൽ മർമ്മം. അല്ലാഹുവിനെ പറ്റി പേടിണ്ടാവണം ഏതായാലും. സതുപദേശം ഉപകരിക്കുമെങ്കിൽ സതുപദേശം നടത്തി കൊടുക്കുക. പടച്ചോണ പേടിയുള്ളവർക്ക് സതുപദേശം ഉപകരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, 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 അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വതആല ഭയം നമ്മളിൽ നൽകട്ടെ. അല്ലാഹുവിനെ പേടി അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മെ മുത്തഖികളിലും ഖായിഫീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒന്നുകൂടി ഫദക്കിർ ഇന്നഫഅതിൽ ദിക്റ സയദക്കറു മൈ അഖ്ഷാ. സതുപദേശം ഉപകരിക്കുമെങ്കിൽ സതുപദേശം നടത്തി കൊടുക്കുക. എന്നാൽ പടച്ചോനെ പേടിക്കുന്നവർക്ക് എപ്പോഴും സതുപദേശം ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ട് കൂട്ടരില്ലേ ആഖിറത്തിൽ? ഒന്ന് വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവര്, ഒന്ന് ഇടത്തെ കയ്യിൽ. ആ അവസ്ഥയെത്തിട്ട് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഞാൻ രണ്ടാം സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് എളുപ്പ ഓടാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണത്. أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره
فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا. രണ്ട് കോലത്തിലാ പറഞ്ഞത്. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവർ, ഫസൗബ യുഹാസബു ഹിസാബ യസീറ, അവർക്ക് കുറഞ്ഞ വിചാരണ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. കുറഞ്ഞ വിചാരണ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അറിയും നീ നല്ലത് ചെയ്തവനാണ്, ചില അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും പിന്നീട് നീ പേടിച്ചെന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട്, പൊയ്ക്കോ. അല്ലാഹു തആല തൗഫീക് തരട്ടെ. തന്നെ കുറഞ്ഞ വിചാരണ ഒന്നും അല്ലാഹു തആല ചോദിക്കൂല. ചില തെറ്റൊക്കെ നീ ആദ്യകാലത്ത് ചെയ്തിരുന്നു, പിന്നെ നീ എന്നെ പേടിച്ച് മടങ്ങിയിട്ടുണ്ട്, ആയിക്കോട്ടെ ഞാനത് സ്വീകരിച്ചു, പോയിക്കോ. ഇതാണ് എന്ത്, ഇതാണ് എന്ത് പറയാ, ഇതാണ് എന്ത് കുറഞ്ഞ വിചാരണ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബ യസീറ. പിന്നെ അടുത്ത വാക്ക് നല്ല പോലെ ശ്രദ്ധിക്കണം. വയൻഖാലിബു ഇലാഹിഹി മസ്റൂറ. അവൻ സന്തോഷഭരിതനായി അവന്റെ കൂട്ടുകുടുംബത്തിലേക്ക് എത്തിച്ചേരും, സന്തോഷിച്ചെത്തും. അതായത് അവൻ പിന്നീട് അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് എന്ത് ചെയ്യും, പോയിട്ട് എന്ത് ചെയ്യും, സന്തോഷിക്കും. അള്ളാഹു തആല തൗഫീക് തരട്ടെ. വയൻഖാലിബു ഇലാഹിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിലേക്ക് സന്തോഷിച്ച് എത്തിച്ചേരും. അള്ളാഹു തൗഫീക് നമുക്ക് തരട്ടെ. ഇപ്പുറത്ത് ഇപ്പുറത്ത് കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഒരായത്തിൽ ഷിമാലിഹിനുണ്ട്, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടി പുറം ഭാഗത്ത്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ പിന്നെ അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ ലഹിരി ഫസൗഫ യദ്ഉ സുബൂറ, എന്റെ നാശമേ എന്നവൻ വിളിച്ചു കേഴും, അള്ളാഹു കാക്കട്ടെ. തിളച്ചു കറിയുന്ന നരകത്തിയിൽ അവൻ വീഴുകയും ചെയ്യും, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇനി അവിടെ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ സന്തോഷിച്ച് കഴിഞ്ഞു കൂടിയവനായിരുന്നല്ലോ. ആയത്തിന്റെ അവിടെ മാന്ദ്യത്തിന് ഒക്കെ മനസ്സിലായല്ലോ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവനെ പറ്റി പറഞ്ഞെടുത്ത് ഫ്യൂച്ചർ ടെൻസിലാണ് സന്തോഷം പറയണത്. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയതിന്റെ സ്ഥലത്ത് പാസ്റ്റ് ടെൻസിലാണ് സന്തോഷം പറയണത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് പറയുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ, മനസ്സിലായില്ല? അതായത് വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവനെ പറ്റി പറഞ്ഞത് അവന് പിന്നീട് പിന്നീട് സന്തോഷം ഉണ്ടാവുന്ന അള്ളാഹു തൗഫീക് തരട്ടെ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയവനെ പറ്റി പറഞ്ഞത് ഇന്നഹു കാന, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂർ, അവൻ സന്തോഷിക്കഴിഞ്ഞുകൂടിയനായിരുന്നല്ലോ. അതായത് 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 എന്താ പറയുക, വ്യത്യാസം ഒരാൾക്ക് ഈ ഇതുവരെ യഥാർത്ഥത്തിൽ ഒരു നിറഞ്ഞ സന്തോഷം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഉള്ളിൽ പേടിയ. മറ്റേ ആൾക്ക് ജീവിതം മുഴുവൻ എന്ത് ചെയ്യുന്നു, സന്തോഷ പേടിക്കേണ്ട കാര്യം കാത്തി മനസ്സിലായില്ലേ പറഞ്ഞു. വളരെ ചിന്തിക്കും. സന്തോഷിച്ചവൻ പിന്നീടെത്തും. കാരണം ജീവിതത്തിൽ അവനെ നിറഞ്ഞ സന്തോഷം ഉണ്ടായിട്ടില്ലേ. എങ്ങനെ സന്തോഷിച്ച, എന്ത് സന്തോഷം? കാരണം എന്തുകൊണ്ട്? അത്രയും വലിയ എന്തോ ഒരു മുഴൻ ഒരു വേദന ഉണ്ടായി. അപ്പോൾ നമ്മളെ ഡോക്ടർ ലക്ഷർ കേട്ട് അന്ന് മുതൽ തീറ്റയും കൂടി വലിയതായി ഉണ്ടായില്ല. ഉണ്ടാവോ? നിങ്ങൾക്ക് ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ കാര്യം എന്താണെന്ന്, ഈ നിലക്കിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ലക്ഷ്യം കയറ്റ തന്നെ എന്തോ ഒരു വേദനയായി. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഒരു മുയ പോലെ തോന്നുന്നുണ്ടാറും. അവിടെ വല്ലാത്തൊരു നീറ്റലും കരളിന്റെ അവിടെ ആ ബേജാറായി. അപ്പോൾ ഇനി ലക്ഷ്യം കൂട്ടോളം ലക്ഷ്യം കയറ്റന്ന് എറണാകുളത്തിൽ പോയി. ഇതാ ബേജാറായി, പാപ്പാനോട് കുടിക്കും പാപ്പാന്ന് പറഞ്ഞിട്ടും കുടിച്ചില്ല, തിന്നിന്ന് പാപ്പാന്ന് പറഞ്ഞിട്ടും തിന്നില്ല. ഹോട്ടലിനെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി നമുക്കൊക്കെ കയറാറ്, നമുക്ക് കയറണമെങ്കിൽ കയറാറ്. ആര് സാറേ മനുഷ്യന്മാരെ, ആര് പാപ്പ അങ്ങനെ കയറി
വാപ്പാക്ക് വേണ്ട, മസാല ദോശ വേണ്ട, ഉള്ളിവട വേണ്ട, മട്ടൻ ചപ്സ് വേണ്ട, ചിക്കൻ പീസ് വേണ്ട, ഒന്നും ബാപ്പാക്ക് വേണ്ട. ഒരു മധുരടാത്ത കട്ടൻ ചായ എല്ലാവരും നിർബന്ധിച്ചിട്ട് ബാപ്പാക്ക് കൊടുപ്പിച്ച പൗതി അവിടെ വെച്ച് ബാപ്പ പോലി ബാപ്പാക്കാണ് കയറുന്നില്ല. കാരണം ഭാര്യയും ചങ്ങായിമാരെ ദുന്യാവ് വിട്ടുപോവുകയാണല്ലോ. കൊപ്പത്തങ്ങാടി വലിയ കച്ചവടമൊക്കെ തന്നെയാണ്, എന്ത് കച്ചവടം ഉണ്ടായിട്ടും കാര്യമല്ല. കരളിന് ക്യാൻസർ എന്നാ കഴിഞ്ഞി. അങ്ങനെ അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ലക്ഷറിൽ രണ്ടു ദിവസത്ത് അവിടെ തിരിച്ച് ഇവിടെ മറിച്ച് അവിടെ കയൽ വെച്ച് ഇവിടെ കയൽ വെച്ച് മുന്നിലും കൂടെ കയൽ കയറ്റി പിന്നും കൂടെ കയറ്റി ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ എം ആർ ഐ കഴിഞ്ഞ് മൂന്നാം ദിവസം ഡോക്ടർ ചിരിച്ചുകൊണ്ട് വിളിച്ച് ബാപ്പാന്റെ പുറത്ത് ഞാൻ ഇന്നക്കോ ഒന്നുമില്ല ഹാജിയാരെ, ഇങ്ങനത്തെ ഗ്യാസാണ്, ഗ്യാസ് ഇങ്ങോട്ട് കൂട്ടി മുട്ടിയതാണ്, പിത്തവും കഫവും ഗ്യാസും കൂട്ടിയതല്ല ആചാരെ. ഇട കിടക്കണം നിങ്ങളെ റിസൾട്ട്, ഇട എം ആർ ഐ, ഇട മറ്റേര്. അപ്പൊ ബാപ്പാന്റെ റാഹത്ത് അവിടെ നിന്ന് ഇറങ്ങിയാൽ ബാപ്പ ആദ്യം പറയാ, നല്ലോണം തിന്നാൻ പറ്റിയവര് പറയടാ. എന്റെ ഇത് പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ ബാപ്പാക്ക് ഖൗഫാണ്. ഖൗഫാവുമ്പോ ഒന്നും കാര്യമായി ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പേടില്ലാത്തവനെ പേടിയില്ല, പേടിയൊന്നുമില്ല. ഗ്യാസാ വിചാരിച്ചാ പോയത്, മനസ്സിലായില്ല. നിങ്ങളെന്നാലും ഗ്യാസാവൻ തന്നെയാ സാധ്യത എന്ന് പറഞ്ഞ ഡോക്ടർ ഞാൻ നിങ്ങളെ ലക്ഷ്യമൊന്ന് കാണിച്ചോളിന്നറ. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് ഗ്യാസായിരിക്കും ബാപ്പ. ബാപ്പാക്കും ബാപ്പയും പറഞ്ഞു ഇന്റെ ബാപ്പ 93 വയസ്സിലാ മരിച്ചത്, പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും വരൂല, ഞങ്ങൾ വെടി വലിച്ചാൽ കൊള്ളാത്ത കൂട്ടര, ഞങ്ങൾക്ക് വലിയ ആയുസ. ബാപ്പാന്റെ ബാപ്പ അങ്ങനെ നന്നങ്ങാടിയിലാ മരിച്ചത്. ഇതൊക്കെ ബാപ്പ കുട്ടികൾക്കൊക്കെ ബേജാറുണ്ട്, ബാപ്പാക്ക് എന്താണാവാ. ബാപ്പാന്റെ തലയ്ക്ക് ഇപ്പോഴും ക്യാൻസറാണ്, കയറിയിട്ടില്ല. ബാപ്പാക്ക് എല്ലാം തിന്നണം, എല്ലാം കുടിക്കണം, എല്ലാ ഹോട്ടലിലും കയറണം. ആ ഹോട്ടൽ ആശുപത്രി ചെന്നപ്പോൾ ആശുപത്രിന്റെ റിസപ്ഷനിൽ തന്നെ കാത്തിരിപ്പിക്കണ കസാരന്റെ മുന്നിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തോടയൊക്കെ കാട്ടി ചാടുന്ന ഡാൻസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ബാപ്പ അങ്ങനെ. കാരണം ഗ്യാസ് അല്ലേ, മിക്കവാറും അടുത്തൊന്നും നോട്ട് മരിക്കൂല്ല, മരിക്കുന്നതിന് മുമ്പാണല്ലോ തോപ ചെയ്യേണ്ടത്. ബാപ്പ ആ പെൺകുട്ടികളെ ചാട്ടം കളിയൊക്കെ പഴയ കാലം ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് അതൊക്കെ അങ്ങനെ കണ്ട് അത് കയറി ഗ്യാസിന്റെ സെക്ഷനിലേക്ക് കൊണ്ടോന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് പരിശോധന കഴിഞ്ഞപ്പോൾ മൂക്ക് കൂടി പയലിട്ട് നേരെ വാപ്പാനോട് കയറ്റിയാൽ പിന്നെ വാപ്പാക്ക് കൊടുത്താനും കുടിക്കൂല. കാരണം പറയടാ, പേടി അതല്ല, സംഗതി മറ്റനാണ് വാപ്പാക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ഇനി മൈസറി പോയിട്ട് നിൽക്കുള്ളൂ എന്ന് വാപ്പാക്ക് മനസ്സിലായി. ഈ പോക്ക് ഇതുമ്പോ തീരില്ല എന്നും തിരിഞ്ഞ് പിന്നെ കൊടുത്ത വാപ്പയോട്ട് കുടിക്കൂല. ഇതന്നെ അടിസ്ഥാനം എന്താണ്? പേടിയാണ്. ഇനി അതന്നെ ആഹ്റം പടച്ചവനെ പേടിയുള്ളവന് ഒരു സുഖം അവിടെ വല്ലാതെ സുഖിക്കാൻ പറ അവൻ എന്ത് ചെയ്യും? ഹൗഫുൾ ഇതായത്തുള്ളവന് ഹൗഫുണ്ടാവും, ഹൗഫുള്ളവൻ നിയന്ത്രിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെ മുമിനിങ്ങളെ ചിന്തിക്കണം, കേൾക്കുന്നില്ല, അമ്മാനെ പേടിക്കണം. അമ്മാനെ പേടി, അമ്മാനെ പേടി എങ്ങനെ ഉണ്ടാവുക? ഹിദായത്തുണ്ടായ അമ്മാനെ പേടി ഉണ്ടാവും. ഹിദായത്ത് എന്ത് ചെയ്യണം? അള്ളഹാനോട് വല്ലാത്ത ഒരു വഴിയില്ല. അൽബക്ര 183 നോമ്പ് എന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. അൽബക്ര 183 നോമ്പ്, 184 നോമ്പ്, 185 നോമ്പ്, 186 നോമ്പല്ല, 187 പിന്നെ നോമ്പ് തിരിഞ്ഞിട്ടില്ല. അൽബക്ര 183 നോമ്പ്, 184 നോമ്പ്, 185 നോമ്പ്, 186 നോമ്പല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നോമ്പിന്റെ ആയത്ത് തീർന്നിരിക്കും, എന്നാൽ 187 പിന്നെ നോമ്പി കഴിഞ്ഞ ആയത്ത് കയറ്റി. ഇതാണ് ആയത്ത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഖുർആനിൽ ദുആക്ക് വേണ്ടിയുള്ള ആയത്ത് ഇതാ ആയത്തുൽ ദുആ. وَإِذَا سَأَلَكَ عِبَادِي എന്ന ആയത്തിന്റെ പ്രത്യേകത എന്താ? അത് ആയത്തുൽ ദുആ, ദുആക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആയത്താണ്. ഏത് പറ? ഏത്? അൽബക്ര 186
എന്തിന്? സത്യത്തിൽ ഇത് റമളാന്റെ വിഷയം പറഞ്ഞുകൊടുത്ത് എന്താ കേട്ടത്? റമളാനിൽ ഉദ്ദേശിച്ച കാര്യം നേടണമെങ്കിൽ എന്ത് വേണം? പറ കുട്ടി, സദാസമയവും രണ്ടാണെങ്കിലും എന്ത് വേണം? ഹിദായത്തിന് ദ്വാർക്കണം, ഖൗഫ് ഉണ്ടാകാനും ദ്വാർക്കണം. അതിന് ഹിദായത്ത് ഉണ്ടാകാൻ ദ്വാർന്നാൽ എന്നാൽ തന്നെ എന്തുണ്ടാവും? അത് നമുക്ക് ഹിദായത്തെ തിരിച്ചു വരണമെങ്കിൽ അള്ളാഹു നമ്മളെ തൗബയെ സ്വീകരിക്കണം. പാപത്തിലേക്ക് മടങ്ങൂലാന്ന് നമ്മൾ നഫ്സിനെ, ഞാൻ പോകൂല, ഞാൻ ചെയ്യൂലാന്ന് നഫ്സിന് ആദ്യം ഒന്ന് പറ. നഫ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കെട്ടണം. ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോകൂല. പോയത് നമ്മൾ എന്തും ചെയ്യണം. സദാ സമയം അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ പണി എന്താ? നോമ്പിൽ പണി എന്താ? പണി ഹിദായത്ത് കിട്ടാൻ അള്ളാഹുവിന്റെ നൂറാനിയത്തിന്റെ വെളിച്ചം തിരിച്ചു വരും. പടച്ചോനപ്പേടുണ്ടായാൽ, പടച്ചോനപ്പേടുണ്ടാകണമെങ്കിൽ എന്ത് വേണം? നഫ്സിനെ നിയന്ത്രിക്കണം, ദ്വാർക്കണം. അള്ളാഹു താല തൗഫീഖ് തരട്ടെ. ഇത് തന്നെ സദാ സേരവും. പേടില്ലാത്ത ഒരാൾക്ക് സ്വർഗം ഉണ്ടാവൂല. ഇവിടെ ഒരാറ്റം قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعو إنه هو البر الرحيم طور سورة 25, 26, 27, 28 الله توفيق ترتح الله تعالى توفيق ترتح അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. കൊപ്പത്തങ്ങാടിയിലെ സ്വറ കൂടിയാൽ കഥ കഴിയും. എന്നാൽ സ്വർഗത്ത് പോയാൽ പിന്നെ കാര്യമായ പണി എന്താ? മാറി മനുഷ്യന്മാരെ എന്താ പറയാ? സ്വർഗനവിനെന്ത് പണി? ഭാഗ്യം നമുക്ക് തരട്ടെ. ഭാര്യയും ഭാര്യയും ഭർത്താവ് നോക്കിയിരുന്നാൽ ഒറ്റ നോട്ടം 70 കൊല്ലം കഴിഞ്ഞ് നമ്മളെ മുഖത്തിന് കണ്ണെടുക്കും. മുസ്തഫ റസൂൽ ഓരോ സെക്കൻഡിലും അവളെ മുഖത്ത് അവൻ പുതിയ ആനന്ദം അനുഭവിക്കും. ഹബീബ് 70 കൊല്ലം ഒക്കെ ഇവിടെ നോക്കിയിട്ട് എന്ത് കിട്ടാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്? മനസ്സിലായോ പറഞ്ഞത്? ഹബീബ് നമ്മുടെ മുസ്തഫ നമ്മളെ പോലല്ല. ആൾക്കാരാണ് പൊമ്പിനിങ്ങൾ, അവരാസ്വദിക്കൽ അവിടെയാണ്. ആ ആസ്വദിക്കൽ ഉള്ളവ നമുക്ക് തോഫീക്ക് തരട്ടെ. എന്റെ എണ്ണയുടെ മുഖത്തെ നിന്ന് കണ്ണെടുക്കാതിരിക്കും. ഒറ്റ നോട്ടം എത്ര കൊല്ലം എന്തെങ്കിലും പേടിക്കുന്നു. ഞാനല്ല ഇവിടെ മേലിരുന്ന് പറയുന്നത്, കാണാതെ പറയില്ല, കണ്ടു പറയാം. കണ്ട ഹരീത്ത ഹബീബ റസൂള്ള പറയാം, ഒരു മോമിനായ മനുഷ്യൻ തന്റെ എണയെ ഒറ്റ നോട്ടം എത്ര കൊല്ലം 70 കൊല്ലം മോത്തത് കണ്ണെടുക്കൂല. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്നിട്ട് ആ ഒരൊറ്റ നോട്ടം കൊണ്ട് ഓരോ സെക്കൻഡിലും അവൻ പുതിയ പുതിയ ആനന്ദം അവൻ അവളിൽ നിന്നും അനുഭവിക്കും, അവൾ അവനിൽ നിന്നും അനുഭവിക്കുന്ന ഹബീബ് മുസ്തഫ തൗഫീഖ് തരട്ടെ. തമാശ പറയാം, പരസ്പരം നോക്കുക. ഇതൊക്കെ അല്ലാതെ എന്താണ് അവിടെ പണി? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമഫി ചുവലും ബാക്കിയും. രസകരമായ ജോലിയിൽ അവർ ഏർപ്പെടും. ഒക്കെ രസമായിരുന്നു. വേറൊന്നുമില്ല, പ്രയാസം ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.
ഇതിനെ കേട്ടോളി മുമ്പിനിങ്ങളെ, സ്വർഗത്തിൽ കയറിയാൽ അവർ അങ്ങോട്ട് അക്ബല ബാഹുമാല ബാഹുലി അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വറച്ചുകൊണ്ട് നിൽക്കും. എവിടെ കയറിയാലേ, എവിടെ കയറിയാലേ, സ്വർഗത്തിൽ കയറിയാൽ അവർ സ്വറച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറയും, നമ്മൾ സ്വർഗത്തിൽ എത്തേണ്ടവർ തന്നെയാണ്. ഇന്നാ കുന്ന കബിലു ഫീ അഹ്ലിന മുസ്ബിഖീൻ, നമ്മൾ നമ്മളെ കുടുംബത്തിൽ പടച്ചോനെ പേടിച്ച കഴിഞ്ഞുകൂടിയത്. ഓഹോ, അപ്പൊ മാനദണ്ഡം പറഞ്ഞു. എന്ത്? താനും തന്റെ കുടുംബവും പടച്ചോനെ പേടിച്ചും പടച്ചോനെ പറ്റി കുട്ടികളെ പേടിപ്പിച്ചും ഉള്ള കുടുംബം എവിടെ കയറുള്ളൂ? കൂടിത്തരി മനുഷ്യന്മാരെ, ഇതിനാണ് അവിടെ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം. മനസ്സിലായ പറഞ്ഞത് എത്ര വൃത്തിയുള്ള വർത്തമാനം അപ്പൊ പറയുന്നത്. അവർ തമ്മിൽ തമ്മിൽ പറയുമ്പോ അക്ബർ ബാഹുമാര ബാഹുലിന്റെ എത്ര സാഹചര്യം, ഏതാ സൂറത്ത്? തൂറ്. ഏതാണ് ആയത്? 25, 26, 27, 28. എടുത്തു വയ്ക്കാളി, ഇപ്പോഴല്ലെങ്കിൽ പിന്നൊരിക്കൽ. സ്വർഗത്തിൽ കയറിയവർ നമ്മൾ തമ്മിൽ, ഞാനും കുഞ്ഞിപ്പി നമ്മൾ ഇങ്ങനെ നോക്കണ എന്തിനാ ഭർത്താവ് പറയാനല്ലാതെ? വയറല്ലെങ്കിൽ പിന്നെന്താ എന്താ വർത്താനം ഉപ്പരിനോട്? ഞങ്ങൾ ഇങ്ങോട്ട് അല്ലേ, അങ്ങനെയല്ലേ പറയാ? പറയ മനുഷ്യന്മാരെ, എന്റെ വർത്താനത്തെ പോലത്തെ കാര്യം എന്നിങ്ങോട്ട്, ഞാൻ അങ്ങോട്ട്. ഇന്നല്ലേ നമ്മൾ രോഗിക്കാരാവുമ്പോൾ പറയുന്ന വർത്താനം അതല്ലേ? അതാ അക്ബര ബാഹും വേറെ പണിയൊന്നുകൊണ്ട് ഇല്ലാണല്ലോ, ഒന്നുമില്ല, റിയൽ എസ്റ്റേറ്റ് ഇല്ല, കച്ചവടമില്ല. മനസ്സിലായല്ലോ, പിണറായി കയറിയത് കൊണ്ട് സന്തോഷിക്കാനുമില്ല, കുടുങ്ങാനുമില്ല, കയറാനുമില്ല, ഇറങ്ങാനുമില്ല. മനസ്സിലായില്ല, കയറ്റാനുമില്ല, ഇറങ്ങാനുമില്ല, കയറാനുമില്ല, പൊളിയാനുമില്ല, ഒന്നുമില്ല. എവിടെ ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, ഒരു യു ഡി എഫും ഇല്ല, ഒരു എൽ ഡി എഫും ഇല്ല. നല്ലവരാണ് നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ എന്ന് പറഞ്ഞ സൈക്കിൾ സെറ്റും കൊണ്ട് ഇങ്ങനെ ജീപ്പ് നടക്കുക, ആ പരിപാടി ഒന്നുമില്ല. ഒക്കെ നല്ലവരാണ് നാട്ടുകാരാ, ഒന്നുമില്ല, ഒരു വേജാറുമില്ല. പിന്നെ എന്താണത് സ്വർക്കാം എന്റെ കുഞ്ഞി എന്താ വർത്താനം? അങ്ങോട്ട് നമ്മളാ പണ്ടത്തെ ആ കൊപ്പത്തെ ക്ലാസ്സൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട്. അന്ന് ഞാൻ ആമയുടെ ക്ലാസ്സിനാണ് നിങ്ങൾ ആദ്യം കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്, ഒരു അന്തല്ല ഒരു മനുഷ്യൻ അങ്ങനെ വന്നിരിക്കുന്നത്. ഞാനും അന്നാ കാണുന്നത്, പിന്നെയാണ് കുറച്ചൊക്കെ അന്തണ്ടെന്ന് മനസ്സിലായത്. ഒന്ന് അങ്ങോട്ടും കൊണ്ട് അങ്ങോട്ടും. ഓ അക്ബർ ബാഹുമാല ബാഹുലിന്റെ സഹജൂന, അവര് സ്വർഗത്തിൽ കണ്ടുമുട്ടിയാൽ പരസ്പരം സ്വർക്കും. എന്താ സ്വർക്ക? ആദ്യം പന്തുകൊണ്ട് നമ്മളൊക്കെ എന്തായാലോ സ്വർഗത്തിൽ എത്തിയാലോ, അലഹമ്മദില്ല. പക്ഷേ ഇങ്ങനെ എത്തിയത് ഇന്നാ കുന്ന കബിലു ഫീ അഹ്ലിന മുസ്ബിഖീൻ, നമ്മളെ കുടുംബത്തിൽ പടച്ചോനെ പേടി മാത്രമേ നടന്നിട്ടുള്ളൂ. പടച്ചോനെ പേടിക്കാത്തൊരു പണി നമ്മളെ കൊലയിലെ കുടുംബത്തിലോ ഉണ്ടാകാൻ നമ്മളെ സമ്മതിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ കയറാതിരിക്കാം? ഉസ്താദെ പറഞ്ഞത് മനസ്സിലായോ? വ്യക്തമായ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, താനും തന്റെ ഭാര്യ സന്താനങ്ങളും. നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ, ഞാൻ ഇനി അങ്ങോട്ട് വരാൻ കുറച്ച്. താനും പറയും മനുഷ്യന്മാരെ, താനും തന്റെ സന്താനങ്ങളും. പറ ബാക്കി പറ പടച്ചോനെ പേടി ഉണ്ടായാൽ മാത്രമേ എവിടെ കയറുള്ളൂ? സ്വർഗത്തിലെ ഹിദായത്തും. പേടിയുണ്ടായ സ്വർഗത്തിലത് കയറും. പേടിയില്ലേ അയക്കാൻ ആർക്കും കഴിയും, ആർക്കും കഴിയും. അജ്ജിന് പോയി നാട്ടിൽ പരിശ കൊടുക്കുന്ന ഒരു ആചാര്യണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. ഒപ്പം അജ്ജിന് പോയപ്പോ നാട്ടിൽ ഒക്കെ തൃപ്പതിയായി. ഇനിയേതായാലും കടം കിട്ടും ചെയ്യും, പരിശുകൊണ്ട് കൊടുക്കാൻ സംഭവമായിട്ടാ ആള് വെച്ച് അള്ളാഹു പുറത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അച്ചൊക്കെ കഴിഞ്ഞു വന്നു, ഇപ്പൊ നാട്ടുകാർക്കൊക്കെ വലിയ തൃപ്പടിയായി. ഇനിയേതായാലും മുപ്പനെ അച്ചൊക്കെ കഴിഞ്ഞാലും അങ്ങേ നാട്ടിൽ 10 rupees മുപ്പന കഴിയുക. പക്ഷെ എന്തേലും കൊടുക്കാനോ തരൂല. അന്നായല്ലോ കട കിട്ടും ചെയ്യും, കാരണം കുട്ടികള് വരുന്ന മാതിരിയല്ലേ വരികയെന്നറിയാം. മനസ്സിലായില്ല, പറയട കുട്ടികളെ, അച്ഛന് പോയാൽ ആരെ പോലെ വരുന്ന പറഞ്ഞ കുട്ടികളെ പോലെ നല്ലേ? അതാ പലട്ടി എനിക്ക് തരുമെന്ന് വെച്ചാൽ കുട്ടികളെന്തും കൊടുക്കുമല്ലോ. അപ്പൊ ആദ്യം എന്തും തരും ചെയ്യും, ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. സാധാരണ ഒപ്പരത്തിന്റെ പലിശ താങ്ങണ ഒരാൾ ഇങ്ങനെ അജ്ജ് കഴിഞ്ഞ 3 days അങ്ങനെ എന്നാണ്ട് അജ്ജരെ കുറച്ച് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്നർ. അവിടെ പൈസ ഒന്നുമില്ലടാ, കോഴിക്കോട് പൈസ ഒന്നുമില്ല. പിറ്റേന്ന് ചെന്നു അജ്ജരെ കുടുങ്ങിയിട്ട് പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് ചെന്നു പൈസ ഒന്നും ഇവിടെ ഇല്ല, അങ്ങനെ പറഞ്ഞ എന്നോട് പൈസ ഇവിടെ ഒന്നുമില്ല. 3rd day ചെന്നപ്പ പറഞ്ഞ് ഇവ പറഞ്ഞ് ഇയാള് മരിച്ചുപോയി. ഇതൊക്കെ ഉള്ള സംഭവം ഇയാള് മരിച്ചു. അള്ളാഹു എല്ലാവർക്കും കുറിച്ച് കൊടുക്കട്ടെ. അജയരെ പലിശ കിട്ടൽ അത്യാവശ്യമാണ്, എന്താ നമുക്ക് വേണ്ട ചെയ്യാറ്? അപ്പൊ മൂപ്പർ പറഞ്ഞ അങ്ങനെയാണ് പറയാ. ഏത് ഞാൻ പറയാണ്ട് തന്നെ ഞാൻ നോക്കി എന്തെങ്കിലും നമുക്ക് വേണ്ട ചെയ്യാന്ന് പറഞ്ഞ നന്നായി. പഴയ റേറ്റിന് ഇനി നടക്കൂല,
ചെലവൊന്നും ഞാൻ കണ്ടുകൊടുത്ത് നിന്നില്ല. ലേശം ചെലവ് കൂടി, അതുകൊണ്ട് പഴയ റേറ്റ് പോരാ, ലേശം എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. അവസാനത്തെ കർമ്മ അന്യായിന്റെ മേലിൽ കർമ്മമല്ലല്ലോ, മനസ്സിലായില്ല? അഞ്ചാമത്തെ കർമ്മയില് കഴിച്ചോ കേമം കയറിയാണ് അക്കർമ്മ ചെയ്ത അവസ്ഥ പറഞ്ഞത്. ഇതിന് നാടകം എന്നാ പറയാം, പഠിച്ചോ കാത്തിരക്ഷിക്കട്ടെ, ഒന്നുമില്ല, ബാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായ മനുഷ്യന്മാരെ, എന്റെ നാട്ടിൽ കുഞ്ഞൽ വ്യാക്കാരൻ സാധുവായ മനുഷ്യണ്ടായിരുന്നു, പാവയിരുന്നു, ഒരു മൂന്നാല് മക്കളുണ്ടായിരുന്നു, അക്കളൊക്കെ കൂലിപ്പണിക്കാരാണ്. അങ്ങനെ അഞ്ചു മാസം വന്നാല് ഇയാൾ എന്റെ അടുത്ത് വരും, അങ്ങനെ ഓമനപ്പേരെ വിളിക്കാം, എന്റെ അടുത്ത് വരും. അപ്പൊ ഇങ്ങനെ വിളിച്ചാണ്, ഇങ്ങനെ വിളിച്ചാണ് മോനെ, പിന്നെ നമുക്ക് ഉളയത്ത് ഇറക്കണല്ലോ, ഇവർക്ക് ഉളയത്തില്ലല്ലോ, ഇവർക്ക് ഉളയത്തൊരു കൂലിനെ ഇറക്കാൻ കഴിയൂല. കുഞ്ഞൽവ്യാക്കാരൻ പക്ഷെ സാധുവാണ്, മരുന്ന് വാങ്ങാനുള്ള പൈസ ഈ കൂലിപ്പണിക്കടയിൽ നിന്ന് മക്കൾ കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും. കുഞ്ഞൽവ്യാക്ക പഴയ കാലത്ത് മുക്രിയ, നമ്മുടെ നാട്ടിലെ മുക്രിയ, അപ്പൊ എന്തെങ്കിലും ഒക്കെ കൊടുക്കും. മൂപ്പൻ എന്ത് ചെയ്യുന്നറിയോ, ഈ അഞ്ചു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ബെൽറ്റിൽ നിന്ന് അവിടുന്ന് വിടുന്ന് 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 വിടുന്ന ഒക്കെ മാന്തിയിട്ട് എനിക്ക് എന്റെ കയ്യിൽ പൈസ ഒന്നിരും, ജയിലൊന്ന് ഇനി വേറെ ആരെങ്കിലും കൂട്ടിയാണ്ട് എന്റെ കയ്യിലൊന്നും ഒപ്പിക്ക് എന്ന് ഇന്നോട് വന്ന് പറയും. മക്കൾ ഇന്നോട് പറയും, ബാപ്പാക്ക് മരുന്നിന് പൈസ അല്ല, ഉദയത്തിന് കൂടാൻ പൈസ. ഒരു കൊല്ലം കുഞ്ഞൽവ്യാക്ക എന്റെ അടുത്ത് വന്ന്, എടാ ഏലൊന്ന് കൂടണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ അല്ലല്ലോ, 1000 rupees ഉള്ളത് കരുതി, അന്ന് 2000 rupees വേണം എന്തിന് ഏലൊന്ന് കൂടാൻ. പിന്നെ അതിന്റെ ബോപ്പുണ്ടാക്കി മുപ്പത്തി ആരോ ദാനം കൊടുത്ത്, കാരണം ഒരുവിന് കൂടുന്നാൾ ചുരുങ്ങിയത് എന്ത് കൊടുക്കണല്ലോ, ഏലൊന്ന് പറ മനസ്സിലായില്ല, ചുരുങ്ങിയത് ഓന്റെ പൈസ എന്ത് വരണല്ലോ, ഏലൊന്നെങ്കിൽ വരണല്ലോ. അത് കുഞ്ഞൽവ്യാക്കൻ അന്ന് പൈസ അല്ല, 1000 rupees ഉള്ളത് അഞ്ചുമാസം വന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. മൂപ്പരെ ഒരു 10-70 കഴിഞ്ഞ മരിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 70 കൊല്ലത്തെ ഹജ്ജിലും അള്ളാഹു റെക്കോർഡാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ ഒരിക്കലും മൂപ്പര് മക്ക കണ്ടിട്ടില്ല. പറഞ്ഞിട്ട് മനസ്സിലായോ, ഈ മനുഷ്യൻ അഞ്ചുമാസം വന്ന കാര്യം ഹജ്ജിന്റെ പത്രം വായിച്ചാൽ ഹജ്ജിന് 10-25-35 ആള് പങ്കെടുത്തു എന്ന വാർത്ത കണ്ട ഞെൽബ്യാക്ക ഹജ്ജിന്റെ ഫോട്ടോ നോക്കി കാര്യം ഈ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കത്ത് ഇയാൾ പോയിട്ടില്ല, ഒരു ഹജ്ജോ ഉംറയോ ഈ മനുഷ്യൻ പറയുട്ടി ചെയ്തിട്ടില്ല. അള്ളാഹുള്ള പേടിയും അള്ളാഹിനോടുള്ള ഭയവും പടച്ച നമ്പുരാനോടുള്ള അവന്റെ ദീനിയായ ശിഹാറിനോടുള്ള സ്നേഹം വത്സല്യം അല്ലാതെ ഒന്നല്ലല്ലോ. ഈ മനുഷ്യൻ എല്ലാ കൊല്ലത്തെയും വെക്കാളിൽ എന്തുണ്ടാവും, എന്താണ് അടിസ്ഥാന കാരണം? എന്താണ് അടിസ്ഥാനം? പടച്ചവനെ പേടിയാണ്. അല്ലാഹു തോഫീക്ക് തരട്ടെ, അല്ലാഹു തോഫീക്ക് തരട്ടെ, അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂന്ന് കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒന്ന് ഹിദായത്ത്, ഒന്ന് ഖശിയത്ത്, ഒന്ന് നഹി. ഒരു മനുഷ്യൻ നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കണം, ഭയമുള്ളവൻ നിയന്ത്രിക്കും. ഹിദായത്തുള്ളവന് ഭയമുണ്ടാവും, ഹിദായത്തിനും ഭയത്തിനും പറ ദുആല്ലാത്തൊരു പഴിയാലും ദുആ ചെയ്യും ചെയ്യാം. തോന്നിയ സത്തിനെ തൊട്ട് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാം. മൊബൈൽ ഏതെങ്കിലും സോമിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? എന്താ സോമ പറഞ്ഞ അർത്ഥം? സോമിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷ് പറയുന്നത് മലയാളം പറഞ്ഞു, മലയാളം പറഞ്ഞു സോമ എന്താ അർത്ഥം? നോമ്പ് പറഞ്ഞ എന്താ അർത്ഥം? മനുഷ്യന്മാരെ ഖുർആനിലെ ബഹുവചനത്തിൽ കൽപ്പിച്ച ഒരേ ഒരു കൽപ്പന നോമ്പാണ്, ബാക്കിയൊക്കെ ഏകവചന കൽപ്പനയാണ്. നമസ്കാരം ഏകവചനത്തിലാണ്. ഏകവചനം.
സുയാം യഖഫു ഇലാ നിസായിക്കു. സുയാം മാത്രം ബഹുവചനം. എന്താ കാരണം? സൗമി എന്നാൽ കർമ്മമല്ല. എന്റെ സൗമ മാത്രം നിങ്ങളുടെ നിന്റെ മാത്രം ഇന്നത്തെ നോക്കി, ഇന്നത്തന്നെ നോക്കി, ഇന്നത്തന്നെ നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ സൗമ എങ്ങനെ, മനുഷ്യന്മാരെ നോമ്പ് എങ്ങനെ, മനുഷ്യന്മാരെ ഒരു കർമ്മമാകുക. നോമ്പ് അമലിയാത്തിൽ പെടുക എന്നുള്ളത് വിചിത്രമായൊരു സംഗതിയാണ്. നോമ്പ് എന്നത് എങ്ങനെയാ അമലാകുക? നോമ്പ് എന്ന നമ്മൾ മനസ്സിലാക്കിയത്തോ തിന്നാതിരിക്കലാണ്. തിന്നൽ ഒരു പണിയാണ്, തിന്നൽ ഒരു അമലാണ്. തിന്നാതിരിക്കൽ എങ്ങനെ പണിയാകുക? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നിങ്ങളിവിടെ ഉണ്ടോ? എന്നാ നോമ്പ് അമലെന്നല്ല. നോമ്പ് എങ്ങനെ അമലാവുക? നമ്മൾ മനസ്സിലാക്കിയ നോമ്പ് എങ്ങനെയാ അമലാവുക? നമ്മൾ മനസ്സിലാക്കിയ നോമ്പ് അള്ളാഹ് പറഞ്ഞ നോമ്പല്ല. അള്ളാഹ് ഒന്ന് പറയും, നമ്മളൊന്ന് മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കിയ നോമ്പ് തിന്നാതിരിക്കലല്ലേ? തിന്നാതിരിക്കൽ പണിയല്ലല്ലോ, തിന്നൽ പണിയാണ്. തിന്നാതിരിക്കൽ പണിയല്ല, കുടിക്കൽ പണിയാണ്. കുടിക്കാതിരിക്കൽ പണിയല്ല, സുഖിക്കൽ ഭോഗിക്കൽ പണിയാണ്. സുഖിക്കാതിരിക്കൽ പണിയല്ല, നോമ്പ് പണി തന്നെ അല്ല. നോമ്പ് ഓർക്കലൊരു പണിയാണ്. ചീന്തിട്ട് മനുഷ്യന്മാരെ രണ്ട് മണിയൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാക്കണ പത്തിരിയൊക്കെ ഒന്നുകൂടി പൊട്ടനാകും. അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ചീന്തി ചാറ് പാർന്ന് പാറി മനുഷ്യന്മാരെ കൊഴച്ചി ഇങ്ങോട്ട് പൊന്തിച്ച് ഇത് നമ്മക്ക് അതിന്റെ സുഖം കൊണ്ടാണ് പണിയാന്ന് തിരിയാത്ത ഇത് വേറെ ആളെ തൊള്ളിയൊക്കെ വെച്ചു കൊടുക്കണമെങ്കിൽ പൈസ തന്നെ തരാത്. മനസ്സിലായോ? ഇതൊക്കെ എന്താണ്? തിന്നലാണ് പണി. എന്ത് മനസ്സില്ല പറയും മനുഷ്യന്മാരെ. നോമ്പ് എന്ന് നമ്മൾ കാണുന്ന കാഴ്ചയിൽ നോക്കിയാൽ ഇതെന്തല്ല, അമലെന്നല്ല. നോമ്പ് എന്നാ നമ്മൾ മനസ്സിലാക്കി തിന്നാതിരിക്ക, കുടിക്കാതിരിക്ക, സുഖിക്കാതിരിക്ക. ഇതെങ്ങനെ മനുഷ്യന്മാരെ പണിയാകുക? ഇതൊരു പണിയല്ലല്ലോ. അപ്പൊ പണി എന്താ? അതിന് അള്ളാഹു തആല നമ്മളോട് തിന്നരുത് കുടിക്കരുത് നല്ല പറഞ്ഞു. അത് വരെ നിങ്ങൾക്ക് അറിയില്ലേ? അള്ളാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, പറയും മനുഷ്യൻ തിന്നതിനോട്ട് പ്രശ്നമല്ലട്ടാ, നിങ്ങൾ ഇന്നെ കുളിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾക്ക് കിട്ടിക്കോട്ടെ. നോക്കി നോമ്പ് കാലത്ത് തിന്നാന്നാണ് അടുത്ത ആദ്യത്തെ 183 സോമ് വേറെ ഇടക്ക് ആരും എണീറ്റ് പോകരുതട്ടാ, ഇടക്ക് ആരും എണീറ്റ് പോകരുതേ. നമ്മൾ നെട്ടും പോൾട്ടും അഴിച്ചിട്ടാ പിന്നെ ടയറ് കുടിച്ചു പോകാൻ പാടില്ല. പിന്നെ നെട്ടും പോൾട്ടും ഫുള്ളാക്കി ക്ലിയർ ആക്കി തരണം, പിന്നെ എണീക്കാൻ പാടില്ല. ഇയാൾ ഇപ്പൊ നെട്ടും പോൾട്ടും അഴിച്ചിട്ട് നേരാണ് വണ്ടി കൊണ്ട് പോകരുത്. ഇങ്ങോട്ട് നോക്കി, നോമ്പുകാലത്ത് തിന്നാൻ ഓപ്പുണ്ട്. പറയും ഇങ്ങോട്ട് നോക്കി, എന്റെ മാത്രം നോക്കി. 183 സോമ്, 184 തിന്നു. സമങ്കാനം എനിക്കും മരിയുമാണ്. നിങ്ങളെന്താ നോക്കിയിരിക്കുന്നത്? നോമ്പാലത്തെ ഉടനെന്തെങ്കിൽ മാജൂറിനെ തിന്നൂടെ? തിന്നലും ഇവിടുത്തെ വിഷയം തന്നെ, തിന്നലും തിന്നാതിരിക്കലല്ല അതിന്റെ മർമ്മം. സമങ്കാനം എനിക്കും മരിയുമാണ്. 183 ആയത്ത് നോമ്പ് വലിക്ക, 184 ആയത്ത് സമങ്കാനം എനിക്കും മരിയുമാണ്. അയ്യാമ മാജൂദാണ്. സമങ്കാനം എനിക്കും മരിയുമാണ്. ഔ അല സഫരിൻ ഫഇദ്ദതും മിൻ, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എളുപ്പമുണ്ടാവണേ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൂ. നിങ്ങളൊരു രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു വിരോധവും പറയും മനുഷ്യന്മാരെ, ഒരു വിരോധവും ഇല്ല. യാത്രക്കാരാണോ ഭക്ഷണം കഴിച്ചോളി, ഒരു വിരോധവും ഇല്ല. നോമ്പ് കാലത്ത് ഹബീബ റസൂലുള്ളാ, ഹബീബ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മക്ക മദീനയുടെ ഇടയിൽ യാത്ര ചെയ്യാം. ഫലമ വസല ഇല റാത്ത അറക്ക്, റാത്ത അറക്ക് എന്ന പ്രദേശത്തെത്തിയപ്പോൾ സ്വല്ലം ലുഹ്റ റസൂലുള്ളാഹു നിസ്കരിച്ചു. റമളാ മാസം, കേൾക്കണേ കേൾക്കണേ, ഹബീബ റസൂലും സ്വഹാബിയും ഇവളും മക്ക മദീനയുടെ ഇടയിൽ പറ പറ യാത്ര ചെയ്യാം. ഫലമ വസല ഇല റാത്ത അറക്ക്, റാത്ത അറക്ക് എന്ന പ്രദേശത്തെത്തിയപ്പോൾ സ്വല്ലം ലുഹ്റ റസൂലുള്ളാഹു നിസ്കരിച്ചു. വന്നാസു അൽഫഹു, ജനങ്ങൾ ബാക്കിൽ നിന്നും നിസ്കരിച്ചു. ഫലമ്മാ ഫറഗ മിൻ സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅ ബിമാഇൻ, കുറച്ച് വെള്ളം ഇടുകൊണ്ട് ഇന്നറു ഫഅതൗ ബിമാഇൻ, അവർ വെള്ളം കൊണ്ടേ കുടിച്ചു. ഫശരി ബൽ റമളാ മാസം നട്ടു ചെന്നേരം നിസ്കരിച്ചു റസൂലുള്ളാഹു.
പാറി മനുഷ്യന്മാരെ 400 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ മക്കളെ മനസ്സിലാകല്ലേ. ഫശരിബൽ മാ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു എന്ന് കണ്ടപ്പോൾ സ്വഹാബികളിൽ ഏകദേശ ആളുകളും എന്തായി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ കാലും ആരോ ചില ആളുകൾ വന്ന് നബിയോട് പറഞ്ഞു, വെള്ളം പിന്നെ മാ ശരിബൽ മാ റസൂലുള്ള, കുറച്ച് ആളുകൾ ഇപ്പോഴും വെള്ളം കുടിച്ചിട്ടില്ല. ഫഖാല വഹുമുൽ ആസൂ, അവർ ദോഷികളാ. പറഞ്ഞത് മനസ്സിലായോ? റസൂലിന്റെ വെള്ളം കുടിച്ച് ആ അത് കണ്ടപ്പോ കുറെ സ്വഹാബികൾ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ട്. എവിടുന്ന അയാൾ ഈ മാറുവാളെ വായിക്കണത് ബേജാറാണ്, മുസ്ലിമുണ്ടായിരുന്നു എടുത്തോ. പറഞ്ഞത് എന്റെ അർത്ഥം എന്താ? നോമ്പ് കാലത്തുള്ള ഉദറുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പറയും മനുഷ്യന്മാരെ മഹദൂറാകണം, റുദുർ വേണം. ഒന്നിരിക്കൽ അവൻ ആരാകണം? ആരാകണം? രോഗിയാണോ? അല്ലെങ്കിൽ അവൻ ആരാകണം? ഇതൊന്നല്ല അവിടെ മർമ്മം. മർമ്മം സിയാമ. സിയാമ എന്നാൽ സൗമിന്റെ ബഹുവചന. സൗമ എന്നാൽ നിയന്ത്രണം എന്നർത്ഥം. സിയാം എന്നാൽ നിയന്ത്രണങ്ങൾ എന്നർത്ഥം. അപ്പോൾ നിയന്ത്രണ സാധാരണ ഇന്നരും ചെറുപ്പക്കാരൻ മൊബൈലിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതിലുള്ള ബ്ലൂ ഫിലിമിന് കിടക്കുന്നുണ്ടാവില്ല. ഇതിലുണ്ട് നല്ല പറഞ്ഞത്. ഇപ്പോൾ വാട്സപ്പ് എന്നൊരു സാധനമുണ്ട്, പഴയകാലത്ത് വാട്ടപ്പൂള എന്നുണ്ടായിരുന്നു. അതായത് പൂള മറിച്ചുള്ള വാട്ടി വെക്കും, കുറച്ച് കർക്കിടക മാസത്തില് ഒരു ലേശം കാന്തായി മുളകും ചെറിയുള്ളി കൂട്ടി ഒന്നാണ് മൂപ്പിച്ചാല് കഞ്ഞി കുടിക്കാം. പഴയകാലത്ത് അങ്ങനെ പണ്ടത്തെ കാലം മന്തിയും കുഴിമന്തിയും കബർമന്തിയും ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അക്കാലം അന്ന് വാട്ടപ്പൂളാണ് സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ വാട്ടപ്പൂളല്ല, വാട്സപ്പ. ഞാനൊരു മാലില് ഒരു മാലില് പരിപാടി ഏറ്റിരുന്നു. സന്ദർഭവശാൽ അത് നടന്നില്ല ചില അസൗകര്യങ്ങൾ കാരണം. അങ്ങനെ ഞാൻ ആ മാലിന്റെ സെക്രട്ടറിയെ സമസ്ത സമ്മേളനത്തിൽ വെച്ച് കണ്ട് ഇയാൾ എന്റെ അടുത്ത് പാഞ്ഞു വന്നു, സാറേ അന്ന് ആ പരിപാടി മുടക്കിയിട്ടുള്ള കുലുമാന കണക്കില്ല. പെണ്ണുങ്ങള് ഇന്ത്യൻ പ്രസിഡന്റിന്റെ മൊബൈലിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നേ, മെസ്സേജ് അയക്കുന്നെ. നിങ്ങൾ അവിടെ നിന്ന് വരില്ല എന്നുള്ളതല്ല, ഞാൻ ബേജാറായി. ഏറ്റവും പടച്ചവന പേടിയുള്ളവരും വേറൊരാളോട് ബന്ധപ്പെടാൻ മടിയുള്ളവരുമായി പഴയകാലത്ത് കണക്കാക്കിയ കൂട്ടരാണ് ആര്? പറ മനുഷ്യന്മാര്. ആര്? പെണ്ണുങ്ങള്. ഇവരാണ് വാട്സപ്പിൽ അയക്കണത്. ആർക്ക്? പറയും മനുഷ്യന്മാരെ, പ്രസിഡന്റിനും സെക്രട്ടറിക്കും. ഇതാണ് ഇന്നത്തെ കാലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിലുള്ള പിത്തിനൊക്കെ കണക്കുണ്ടാവില്ല, ഇതിലുള്ള പ്രസാദിന് കണക്കുണ്ടാവില്ല, ഇതിലുള്ള നഗ്നതയ്ക്ക് കണക്കുണ്ടാവില്ല. ഇത് തൽക്കാലം ഓഫാക്കും. ഹൗസിനെ എഴുതിട്ടുണ്ടാവും മൊബൈൽ ഓഫാക്കുക. അത് പള്ളിക്കല സൗകര്യത്തിന് മൂലേന കൽപ്പിച്ചതാണ്, അത് കൽപ്പിച്ചതല്ല. മനസ്സിലായില്ല? പറഞ്ഞത് മനസ്സിലായോ? ഇത് ഓഫാക്കൽ നിസ്കാരത്തിന്റെ ഷർത്തുമല്ല, ഫർളുമല്ല. ഇതിൽ ആറാമില്ലാതിരിക്കൽ ഇല്ലെങ്കിൽ ഇവന്റെ ഉടമസ്ഥതയിൽ ഓഫാക്കി ഇവിടെ വെച്ച്, ഇവിടെ വെച്ച് ഓഫാക്കി, ഓഫാക്കി ഇവിടെ വെച്ച് സിനിമാ നടിന്റെയും തോന്നിയാസവും സിനിമയും ഡാൻസും തോന്നിയാസവും പിത്തിനും ഫസാദും ഒക്കെ ഉണ്ട്. പറയടാ ചെറുപ്പക്കാരെ, പറഞ്ഞാലടാ, പറയടാ, പറയടാ, കളിയാക്കടാ അല്ലാനെ, കളിയാക്കടാ അല്ലാനെ, പറയടാ, വച്ചു പറയടാ. എന്നെങ്ങനെ
ആയത്. ഖൗഫില്ല, ഖൗഫുള്ളവൻ എന്തുണ്ടാവും പറ, ഖൗഫുള്ളവന് എന്തുണ്ടാവുള്ളൂ പറ, നിയന്ത്രണം. ഖാഫ വനഹ, അതന്നെയാണ് എന്ത്, റമളാനിലെ പണി, റമളാനിലെ പണി നിയന്ത്രിക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ? കുപ്പ മാന്തിയാലേ ഓട് കാണുള്ളൂ. ആദ്യം കുപ്പ മാന്തണം. എങ്ങനെയാണ് ഈ കുപ്പ മാന്തല്? അവനവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകളെ പറ്റി അവൻ എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ഇനി ആ തെറ്റ് ചെയ്യൂലെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് രാവ് പകരി അമ്മാനോട് ആദ്യം എന്ത് ചെയ്യാം? തോന്നിയാസങ്ങളെ കൂട്ടുന്ന മനസ്സിനെ അവൻ വിരോധിച്ച് കെട്ടണം. പിന്നെ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പേടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാളിയാനും കൊടുത്തളിയാനും ഖൗഫും നഹിയും തിരിഞ്ഞില്ല. ഖൗഫും നഹിയും കൊണ്ടാളിയാനും കൊടുത്തളിയാനുമാണ്. മനസ്സിലായില്ല? ഖൗഫുണ്ടായാലേ നഹി ഉണ്ടാവുള്ളൂ, നഹി ഉണ്ടായാലേ ഖൗഫും ഉണ്ടാവുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് രണ്ടും ഹിദായത്ത് ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ. അതിന് വഴി എന്താ പറയണ്ട്? അല്ലെങ്കിൽ നോമ്പാൻ കഴിഞ്ഞ നോറ്റാൽ റമളാൻ കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിപ്പാലെ കണ്ടാ പറയും, ആഹാ തടിമ കുടിച്ചല്ലോ, 5 കിലോ കുറഞ്ഞല്ലോ. ഇത് കോട്ടക്കൽ ഒഴിയാൻ പോയിട്ട് 5 കിലോ കുറഞ്ഞു എന്നറിഞ്ഞാൽ അൽഹംദുലില്ല, നല്ല കാര്യം. നോമ്പ് നോച്ചിട്ട് 5 കിലോ കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല 5 കിലോ കൂടിയോ, അത് മോശമല്ല. നോമ്പിന്റെ മർമ്മം പഠിച്ചവനെ പേടിയാ. പറഞ്ഞത് മനസ്സിലായില്ലേ? നോമ്പിന്റെ മർമ്മം എന്താ? അള്ളാവിനെ പേടിയാ. അള്ളാവിനെ പേടി കാരണം എന്റെ അടിമക്ക് രണ്ട് പേടിയും രണ്ട് പേടിയില്ലായ്മയും ഒരുമിച്ച് കൂടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ, അള്ളാഹ് പറയുന്നതായി മുഹമ്മദ് മുസ്തഫ അവസാനിപ്പിക്കാണ്. എന്നിട്ട് നോക്ക്, എന്റെ അടിമക്ക് രണ്ട് പേടിയും രണ്ട് പേടിയില്ലായ്മയും ഒരുമിച്ച് കൂടുതലാണ് മുഹമ്മദ് മുസ്തഫ. എന്തതിന്റെ അർത്ഥം? എന്തതിന്റെ അർത്ഥം? അർത്ഥം കേട്ടോ, ദുന്യാവിനും അള്ളാഹിനെ പേടി, ആഖിറത്തിൽ അള്ളാഹിനെ പേടി. അങ്ങനെ ഉണ്ടാവില്ല, ദുന്യാവിൽ അള്ളാഹിനെ പേടിയില്ല, ആഖിറത്തിൽ അള്ളാഹിനെ പേടിയില്ല, അങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? എളുപ്പണ്ട്, എളുപ്പണ്ട്. രണ്ട് പേടിയും ഉണ്ടാവില്ല, രണ്ട് പറയാം. നേരം വയ്ക്കോ, നേരം വയ്ക്കോ, ഒരു മിനിറ്റ് പറഞ്ഞു തരാം. ഒറ്റ മിനിറ്റ്. ഒരടിമക്കും രണ്ട് പേടിയും ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവില്ല. അതായത് ദുന്യാവിലും അള്ളാഹിനെ പേടിയാണ്, ആഖിറത്തിലും അള്ളാഹിനെ പേടിയാണ്. അങ്ങനെ ഉണ്ടാവില്ല, ദുന്യാവിലും അള്ളാഹിനെ പേടിയുള്ള ഇല്ലാത്ത ജീവിതം, ആഖിറത്തിലും പേടിയില്ലാത്ത ജീവിതം, അങ്ങനെ ഉണ്ടാവില്ല. ഒരിടത്ത് പേടിയും ഒരിടത്ത് പേടിയില്ലായ്മയും ഉണ്ടാവും. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, അതാ മനുഷ്യന്റെ പ്രത്യേകത. ഇവിടെ പേടിയെ തിരഞ്ഞെടുത്താൽ പറ പറ എളുപ്പം പറ, ഇവിടെ പേടിയെ തിരഞ്ഞെടുത്താൽ അവിടെ പേടില്ലാത്ത സ്വയല്ലോ, ഇവിടെ പേടില്ലായ്മ തിരഞ്ഞെടുത്താൽ അവിടെ പേടി സ്വയല്ലോ. അള്ളാഹു പേടിയെ തിരഞ്ഞെടുക്കുന്നവർ നമ്മൾ പൊടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിന് നമ്മെ പൊടുത്തട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് പഠിച്ചവനെ പേടിച്ച് നിസ്സഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി. ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്, ഈ മൊബൈൽ അടക്കം എല്ലാത്തിനും ഇന്ന് ഹറാം കയറി കൂടിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മൾ അറിയാതെ ഹറാമ് ഇന്ന് നമ്മളെ മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് 25 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാരോട് ഈ വളരേണ്ട ആവശ്യമില്ല. 25 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാരോട് ഈ വളർ പറയേണ്ട ആവശ്യമില്ല. കാലത്തിനനുസരിച്ച് ഭയങ്കര ചേഞ്ച് വരും. 25 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാര് ആവറേജ് പഠിച്ചോനെ പഠിക്കണോലെ, അവരോട് എന്ത് പറഞ്ഞാൽ മതി? നാളെ മുതൽ തിന്നരുത് കുടിക്കരുത് പറഞ്ഞാൽ മതി? അവർക്ക് അതുമല പേടി. കാരണം എന്തുകൊണ്ടെന്നറിയോ? അല്ലെങ്കിൽ തന്നെ അർദ്ധ പട്ടിണിയായി നടക്കുക. തിന്നാനും കുടിക്കാനും ഒന്നിന്റെ കൂടെ തെരി വരി മനുഷ്യന്മാരെ, ഒരു 25 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാര് അല്ലാത്ത 11 മാസം അർദ്ധ പട്ടിണിയാ. അവരോട് റമദാനിൽ എന്ത് പറയും? ഫുൾ പട്ടിണി ആകാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ ഒഴുക്ക് വേണ്ടാറുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? പിറ്റേന്ന് 6 വർക്കാണ്ട്, പിറ്റേന്ന് നാടാനുണ്ട്. പഠിച്ചവനെ എങ്ങനെ കഴിഞ്ഞുപോവുക? ഇന്ന് ഒരാളോട് നാളെ മുതൽ തീറ്റല്ല കുടിയില്ല 12-14 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നൊരാൾ എന്നോട് പറയാണ്, അൽഹംദുലില്ല റമദാനിൽ ഏതാനും ഇതൊരു അമ്മയോ
മനസ്സിലായില്ല. എന്തിന് സോനെ പേടിച്ച് അള്ളാന്റെ അരസിന്റെ അടിയിലെ സ്വർഗം വാങ്ങലല്ല അവന്റെ പൂജി. പിന്നെന്താ പറയണ കുട്ടിയാണെ? എന്ത് തിന്നാതിരിക്കാനൊരു അവസരം ഉണ്ടായപ്പോൾ അല്ലാഹുവിനില്ല. അപ്പൊ ഇന്നത്തെ നോമ്പ് സത്യത്തിൽ ഇവിടെ അല്ല, പിന്നെ എവിടെയാ? കാരണം ഇന്ന് തിന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേടിയില്ല. അല്ലാഹുവിനില്ല, അല്ലാഹുവിനില്ല. മനസ്സിലായ പറഞ്ഞത്? ഏതായാലും കൊളസ്ട്രോളും മറ്റൊക്കെ ഒന്ന് എല്ലാവർക്കും ആഹത്തായ എല്ലാവർക്കും. പിന്നെ തിന്നാതിരിക്കുക എന്നുള്ള പരിപാടി ഇന്നോട്ട് ഇല്ലേനും. കാരണം പകല് തിന്നതിന്റെ നാലരട്ടി, രണ്ടരട്ടി എന്ന് പറയാൻ എന്റെ തൊള്ളയിൽ വന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് മാറ്റിയാ, കാരണം രണ്ടരട്ടി എന്നല്ല തിന്ന, നാലരട്ടി എപ്പൊ തിന്നും രാത്രി? ഈ മനുഷ്യന്മാരോട് എന്തിനാ ഇത് 100 ചാർജ് ചെയ്തിട്ട് എന്റെ പരിന്ന് കൊണ്ടുവന്നാ ഞാൻ? ഇനി എനിക്ക് ബേജാറെന്താ? ഇനിയിപ്പോ ഒരു 12 മണിക്കൂർ ഇതിപ്പോ ചാർജ് ആക്കിയിട്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആർക്കും വിളിക്കാം. ഏത് ബറാക് ഒബാമക്കും വിളിക്കാം, നമ്പർ ഉണ്ടായാൽ മതി. കാരണം ഇതിൽ എന്തുണ്ട് പറയണ കുട്ടികളെ? എന്തുണ്ട് ചാർജ്? പുള്ളില്ലേ ചാർജ്? പുള്ളുള്ള എന്ത് വേജാറ്? 25 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, രാത്രി പട്ടിണി, പല്ലോമ്പ്, രാത്രി നോമ്പ്, എത്ര ഇരിക്കോർമ്മ ഉണ്ടാക്കാൻ ഉണ്ടാക്കില്ലേ? ഇവിടെ വളർന്നതാ ൊക്കെ സുബാന സ്വർഗത്തിൽ നൽകിയത് പറ മനുഷ്യന്മാരെ പട്ടിണി പായത്തുണ്ടായിട്ടില്ലേ? അക്കാലത്തെ മനുഷ്യന്മാർക്ക് തിന്നാതിരിക്കണ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി. 4-5 കൊല്ലം മുമ്പ് വരെ നമ്മളെ നാടുകളിൽ റമദാനിൽ മറച്ചെത്തിയ ചായപ്പൊടികൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ സ്വാനികള് ഇപ്പഴത്തെ 7 സ്വർഗത്തമ്മാടികളാ രാജാതിരി ചായപ്പണി ഇല്ല. എന്തേ കാരണം? ഇക്കാലത്ത് ഫുള്ള് ജനങ്ങൾക്ക് എന്തോ ഒഴിവാക്കാൻ ഒരു പ്രശ്നമല്ല. എന്ത് ചേച്ചി കുടി ഒഴിവാക്കുന്ന രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു ഫാസ്റ്റിങ്ങിന് നല്ലത് നോമ്പ് തുറക്കണ നേരത്താണ് എന്ന്. മനസ്സിലായില്ല, മനസ്സിലായില്ല. കാരണം കറക്റ്റായിട്ട് നോമ്പ് ഷുഗർ നോക്കാൻ നല്ലത് എപ്പോഴാണ്? വൈകുന്നേരാണിനെ തൊട്ട് മുമ്പ്, അതാണ് ഫാസ്റ്റിങ്ങിന് നല്ലത്. അപ്പൊ അത്രയും നേരം തിന്നാതെ നിന്ന് ഷുഗറൊക്കെ ക്ലിയർ ആക്കാൻ പറ്റിയ കാലമാണ് ഏത്? നോമ്പ്. അതാണ് അല്ല ജനം സാധിച്ചല്ല. പുറത്താരോട് പറയൂലെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞുതരാം. ഇന്നത്തെ സ്വാധീനത്താൽ നല്ലവനായിരുന്നു അന്നത്തെ പാസിക്കുന്നതാണ് എന്റെ ഒരു സ്വകാര്യ അഭിപ്രായം, ഒരു വിവാദ പ്രസ്താവന അല്ല. എന്നാൽ എന്റെ സ്വകാര്യ അഭിപ്രായം, ഇന്നത്തെ ആവറേജ് സ്വാധീനത്താൽ വഫാൽ ഹസിയത്ത് പടസോനെ പേടി എമ്പാടും. കള്ളുടെ മമ്മീസാന്ന് പറഞ്ഞ ആളുടെ ഇടക്കരെ നമ്മളെ നാട്ടില് ഒരാള് തലയിൽ കെട്ടി കള്ളു ഷാപ്പ് കയറിയപ്പോൾ മമ്മീസ കുടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് അവിടെ വെച്ച് നായിന്റെ മോനെ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ നടക്കുകട, കുടിക്കണമെങ്കിൽ ഇങ്ങനെ കുടിക്കണ. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നേരായി പറഞ്ഞതാ. നിനക്ക് പറഞ്ഞ മനസ്സിലായോ? കള്ളുടെ മമ്മീസ ആളുടെ നമ്മളെ നാട്ടില് ഒരു കള്ള് ഷാപ്പിൽ കള്ളുടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഒരുത്തനെ ഈ അലക്ക് തോർത്ത് കെട്ടിട്ട് ചക്കാട് കയറി എന്തായിരുന്നറിയോ? മമ്മീസാക്ക് എണീറ്റിട്ട് കല്ലാൻ ചാടി നായിന്റെ മോനെ ഇസ്ലാമിനെ പറയിപ്പിക്കണമെന്ന് കയറി വരല്ലേ. മമ്മീസ കുടിക്കണമായി കുട്ടിക്ക് ചേട്ടനാണോ മാപ്പനാണോ തിരിച്ചില്ല. അല്ല അടിസ്ഥാനപരമായ ഒരു നന്മയിനുള്ളിലുണ്ട്, ഒരു അടിസ്ഥാന നന്മയിനുള്ളിൽ. ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഹബീബ നബി പറയാ, ഞാൻ വിട്ടുപോയതാ. ഹബീബ നബി പറയാണ് ഖിയാമത്ത് നാള് ആയി കഴിഞ്ഞാൽ ലാ യുദ്രാ അൻ റജുലിൻ വാലിൻ ഹുവാ മുഹ്തദീൻ, ഒരാളെ പറ്റി പറയാൻ കഴിയൂല, ഓ നല്ലവനാണോ മോശപ്പെട്ടവനാണോ. എന്താ ഉപരെ പറ്റി അഭിപ്രായം? നമ്മളെ പള്ളിയിലെ കാണാ, നീ ഉപരെ പറ്റി എന്താ പറയാ? നല്ലവനാണെന്ന് പറയാൻ പറ്റൂല. ആള് നമ്മളെ പള്ളിയില് വെല്ലുണ്ട്, ജമാഅത്ത് ഒക്കെ ഉണ്ട്, എല്ലുണ്ട്, പക്ഷെ എന്തു പറയാൻ പറ്റൂല. പറ വിശസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? വിശസ്കാരം കഴിഞ്ഞ് ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നൊരു കമ്മിറ്റിക്കാരൻ ആ കമ്മിറ്റിയിലില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു മഹലിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞതാ. പോലെയും ആ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവര് ഒരു
മാലിന് അവസ്ഥ പറഞ്ഞതാ. കമ്മിറ്റി യോഗം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആള് അവിടെ ഇല്ല, യോഗത്തില്ല. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഇപ്പൊ ഇവനും കൂടി വേണം, ഇവനാണ് ഏൽപ്പിക്കാൻ പറ്റിയ, ഇവന് വിളിച്ചോക്ക് നടന്നു വിളിച്ച് അവൻ പൊരയിട്ടുണ്ട്. അപ്പൊ വിളിച്ചാൻ പറഞ്ഞ് ഞങ്ങൾ മോലിയോട് വരുന്നുണ്ട് കമ്മിറ്റി, ഇത് ഇന്നാലിന്റെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞാ എന്റെ പൊരയുണ്ട് ക്ലാസ് ബിരിയാണി വിചാരിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇവ പറഞ്ഞേ ഹെൽപ്പാണ് വരണ്ട. അപ്പൊ പിന്നെയും വിളിച്ച് ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഞങ്ങൾ വരികയാണെന്നാണ്. അപ്പൊ കൂടെ ഉള്ള ആളോടൊന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് ഇറങ്ങിയെന്നാണ്. മനസ്സിലായില്ല, മോലിയാരും കമ്മിറ്റി ബാക്കിയുള്ള കമ്മിറ്റിക്കാരും പോകാണ് നാട്ടിലെ പർമാണിന്റെ പാരയും ചങ്ങന്മാരെ പൊരയ്ക്ക് പോവുക. ആ നേരത്തെ ഞങ്ങൾ വന്നാൽ വരുന്നുണ്ട് മോലിയാർ, ഞങ്ങൾ പുറപ്പെട്ടു എന്നപ്പോ ആദ്യം വരണ്ടെന്നു, പിന്നെ ഇവര് വരുന്നുണ്ട് എന്നാണ് ഫോൺ ചെയ്തപ്പോ ഫോൺ എടുത്ത ആളോട് പറഞ്ഞേ, വിളിച്ചോട് പറഞ്ഞേ വണ്ടി നിന്ന് തിരിച്ചു വണ്ടി നിന്ന് ഇറങ്ങിയാണ്. വണ്ടി നിറങ്ങി എനക്കറിയില്ല ഞങ്ങളെ ഈ നേരത്തെ വരി വരാൻ പാടില്ല, തിരിഞ്ഞില്ല, തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ഈശാന്റെ അമ്മാറ്റ ഞാൻ ലേശം മൂപ്പറന്ന് മിന്നു. അത് പറഞ്ഞത് മനസ്സിലായോ? സുബൈന്റെ അമ്മാറ്റിനെ തൃപ്തിയായി വരൂല്ലേ. കാത്തി രക്ഷിക്കട്ടെ. നടന്ന സംഭവമായിട്ട് ഒരു മഹല്ല മറ്റിനോട് പറഞ്ഞു, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ ഇന്ന് ആക്ട് ഒക്കെ എല്ലാവർക്കും നടക്കും, ഇത് ആക്ടിന്റെ കാലം ഒക്കെ നടിച്ച് കാണിക്കുക. അതുകൊണ്ട് അടിസ്ഥാനപരമായ പടച്ചവനെ പേടി പ്രവേശിക്കാതെ അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ടാവില്ലാന്ന്, ഹിദായത്ത് ഉണ്ടാവില്ലാന്ന് ഉറപ്പിച്ച് ഓരോരുത്തരും പടച്ചോനെ പേടിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുവേണ്ടി ത്വാ ചെയ്യണമെന്നും. അറസിന്റെ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ ആൾ ഉറച്ചൊരു ഹാലിയൻ ഒറ്റക്കിരുന്നിട്ട് കരിയ, അതാണ് അറസിന്റെ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ ആൾ. അള്ളാഹു റമല്ലാ തോഫീഖ് നമുക്ക് തരട്ടെ. ലായിൽ ജുന്നാറ അഹദുൻ ബക്കാമിൻ ഹസിയത്തില്ല, അള്ളാഹനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കയറൂല. അള്ളാഹനെ പേടിച്ച് കരയുന്നവരാളും നരകത്തിൽ കയറൂല. അള്ളാഹു കരാ കുറ്റത്തിൽ നമ്മളെ പെടുത്തട്ടെ, അള്ളാഹു ആ കുറ്റത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ട് അള്ളാഹനെ പേടി, ഇത് ഹിദായത്തും ഈ നഫ്സും ഈ മൂന്നത് കൊണ്ടുവരിക എന്ന ലെവലായി ഒക്കെ ലെവലായി റമദാനും ആറ് നോമ്പും കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ സ്വർഗം ഉറപ്പാ, ഈ സവൻ ഉണ്ടാവില്ല. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞത്? ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരഭിപ്രായം 40 ദിവസം, അഭിപ്രായം 3 ദിവസത്തിന്റെ ഉള്ളിൽ ഹജ്ജ് സ്വീകരിച്ച ഒരാൾ മരിച്ചാൽ ഹിസാബ് ഉണ്ടാവില്ല. അള്ളാഹുക്കിന് തോഫീക്ക് തരട്ടെ. റമദാനും റമദാൻ കഴിഞ്ഞ് ആറ് നോമ്പ് കഴിഞ്ഞ ഒരാൾ എന്തായി മരിച്ചാൽ അള്ളാഹു കബൂലാക്കി റമദാൻ കാരണമാണെങ്കിൽ എന്തുണ്ടാവില്ല, ഹിസാബ് ഉണ്ടാവില്ല. നേരം സ്വർഗത്തിൽ മുമിനിങ്ങൾ മരിക്കുന്ന മാസം ഒന്നിരിക്കുന്ന റജബ് അല്ലെങ്കിൽ ശുക്രൻ, അതൊക്കെ മുമിനിങ്ങൾ മരിക്കുന്ന മാസമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അള്ളാഹു സ്വാലിഹ്യങ്ങൾ പെടുത്തട്ടെ. അതുകൊണ്ട് ആക്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് പടച്ചോനെ പേടിക്കാം. നമ്മളാൽ എന്തൊക്കെ തെറ്റുണ്ടോ, കച്ചവടം കാര്യം ഇതിലൊക്കെ തെറ്റ് വരുന്നുണ്ട് ഇഷ്ടം പോലെ, അതൊക്കെ ഒഴിവാക്കി ഒരു കച്ചവടം ഞാൻ മൂലയോട് ചോദിക്കണം. ഞാനല്ല കച്ചവടം, എന്താണ് ആ കച്ചവടത്തിനെ പറ്റി നിങ്ങൾ അഭിപ്രായം? ഇന്ന് നടക്കുന്ന പല കച്ചവടങ്ങളും ശരിയല്ല, വളരെ വളരെ ശ്രദ്ധിക്കണം. പല കച്ചവടങ്ങളും ഹറാമിന്റെ ഹറാമിലേക്ക് നീങ്ങുകയാണ്. കച്ചവടം ചെയ്യുമ്പോൾ ഒരു കച്ചവട പീഡിയ നടത്തുമ്പോൾ മൂലയോട് വെക്കണം, ഞാൻ ഇങ്ങനെ കച്ചവടം തോന്നുന്നുണ്ട്, എന്താ സ്ഥലം എന്റെ അഭിപ്രായം, എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് ചോദിക്കണം. കച്ചവടം പഠിക്കാതെ ഒരാൾ കച്ചവടത്തിനിറങ്ങിയാൽ കാന എന്നൊരു ബുഹു ഉഴമറും, കാന എന്നൊരു ബുഹു ഉഴമറും. മദീന അങ്ങാടിയിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ ഉടനെ ഉമർ ഇബ്നു ഖത്താബ് എന്നിട്ട് ഈ കച്ചവടത്തിനെ പറ്റി നിനക്ക് അറിയോന്നേ, അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാതെ എന്തിനേത് വേറെ കുട്ടി അതിന്റെ മസ്കര പഠിക്കാതെ അതുപോലെ ഹറാം ആരാരും ചോദിച്ച് പഠിക്കാതെ എന്തിനാച്ച് തുടങ്ങിയത് വെച്ചത്? കാന എന്നൊരു ബഹുമറും ചാട്ടവാർ കൊണ്ട് പോർത്തി കല്ലും കച്ചവടക്കാരും ഒരാളിനെ ആര് ഹത്താബ് പഠിച്ചോ? കച്ചവടം മോലയോട് ചോദിക്കണം. കച്ചവടം എന്നറിയുന്ന മോലോ കച്ചവടം ചില വഴിയിൽ ഹറാം വരും, കലാലാന്ന് വിചാരിച്ചാൽ എന്തിനു വരും? വേറെ കുട്ടി അറിയാതെ എന്ത് വരും? ഹറാം ഒരു കച്ചവടം ഞാൻ മോലയോട് വെക്കണം. മോലെ കടമെടുത്തിട്ട് ഈ മോമിനി മോലയോട് വെക്കണം. കാരണം ഇവിടുത്തെ കച്ചവടമല്ല നമ്മളെ വിഷയം, അവിടുത്തെ കച്ചവടമാണ്. അള്ളാഹുവിടെ ജയിപ്പിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹനെ പേടിച്ച് ആരൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയും അള്ളാഹന്റെ പുരത്തത്തെ ആഗ്രഹിക്കണമെന്ന് എന്റെ രക്ഷനോടും നിങ്ങളോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി മൂന്ന് മർമ്മപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹിദായത്താണ്, രണ്ട് ഹസിയത്താണ്, മൂന്ന് നഫ്സാണ്. ഇത് മൂന്നുണ്ടാകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മെ സാലിഹ്യങ്ങളിലും മുത്തഖികളിലും ഉൾപ്പെടുത്തട്ടെ.